الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين أعوذ بالله من الشيطان الرجيم إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور മനസ്സ് സഹോദരന്മാരെ സഹോദരികളെ മദീനവാസികളായ സദസ്യരെ അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങളായ ഉംറക്ക് വേണ്ടി വന്ന അതിഥികളെ മറ്റു ശ്രോതാക്കളെ സർവശക്തനായ അർഹമുർ റഹീമായ അർശൻ്റെ ഉടമയായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ എല്ലായ്പ്പോഴും ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി വർത്തിച്ചുകൊണ്ട് അവൻ്റെ പ്രീതി കരഗതമാക്കാനും അവൻ്റെ സാമീപ്യം നേടുവാനും ഞാൻ അടക്കമുള്ള നാം ഓരോരുത്തരും സദാ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അതിനല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപദേശങ്ങളിൽ നിന്ന് കേൾക്കുന്നതിനെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നടപ്പാക്കേണ്ട ഭാഗങ്ങൾ നടപ്പാക്കാനും പാടുപെടുക, ശ്രദ്ധ ചെലുത്തുക. അതിനും റബ്ബ് നമ്മെ സഹായിക്കട്ടെ. പുണ്യഭൂമിയിൽ താമസിക്കുന്നവർ മക്കയിലാവട്ടെ മദീനയിലാവട്ടെ ആ ഭൂമിയുടെ ബഹുമതിയെ പരിഗണിച്ച് താമസിക്കുവാനും ശ്രദ്ധ ചെലുത്തുക. അപ്രകാരം അഞ്ചൊക്കെ നമസ്കാരം അതാതിൻ്റെ സമയത്ത് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കൽ നിർബന്ധ ബാധ്യതയാണ് നമ്മിൽ നിന്നുള്ള പുരുഷന്മാർക്ക് എന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതും അതനുസരിച്ച് കൃത്യമായി പള്ളിയിൽ വെച്ചിട്ട് തന്നെ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ പരിശ്രമിക്കേണ്ടതുമാണ്. അതിനും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. കൃത്യമായി പള്ളിയിലോ വീട്ടിലോ എവിടെയാണെങ്കിലും സമയത്ത് തന്നെ നമസ്കരിച്ചുകൊണ്ട് ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞൊതുങ്ങി ജീവിക്കുവാൻ നമ്മിൽ നിന്നുള്ള സ്ത്രീകളും പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനും അള്ളാഹു സഹായിക്കട്ടെ. സഹോദരന്മാരെ സഹോദരികളെ, മസ്ജിദുൽ ഹറാമിൽ ഇന്ന് ഷെയ്ഖ് ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസ് ഖുത്ബ ഓതിയതായ സബ്ജക്റ്റ് താഅത്ത് വലിയുൽ അംറ് എന്ന സബ്ജക്റ്റാണ്. മുസ്ലിം നേതൃത്വത്തെ അനുസരിക്കുക, അപ്രകാരം തന്നെ മുസ്ലിങ്ങൾ ഐക്യത്തിൽ ജമാഅത്തായി സംഘടിച്ച് ജീവിക്കുക, ഒരു സമൂഹമായി ഒറ്റക്കെട്ടായി ആദർശത്തിൻ്റെ പിന്നിൽ, തൗഹീദിൻ്റെ പിന്നിൽ, ഖുർആനിൻ്റെ പിന്നിൽ, സുന്നത്തിൻ്റെ പിന്നിൽ നമ്മുടെ നേതൃത്വമാകുന്ന അനിശ്ചിത നേതാവായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പിന്നിൽ അണി നടന്നുകൊണ്ട് ഭിന്നിക്കാതെ, അങ്ങുമിങ്ങും ആക്ഷേപിക്കാതെ, ശകാരിക്കാതെ, ചീത്ത പറയാതെ ഏകോദര സഹോദരന്മാരായി ജീവിക്കുക. അതിനു വേണ്ടി നമ്മുടെ പരിശ്രമം, അശാന്ത പരിശ്രമം നമ്മൾ നിന്നിട്ട് അശാന്ത പരിശ്രമം നമ്മിൽ നിന്നിട്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക എന്ന കാര്യത്തെ ചൊല്ലി വിശദീകരിക്കുകയായിരുന്നു ഡോക്ടർ അബ്ദുറഹ്മാൻ അസ്സുദൈസ് മക്കയിൽ നടത്തിയതായ ഖുതുബയിൽ. മദീനയിൽ നിങ്ങൾ നേരിട്ട് കേട്ടതായ ഖുതുബ ഡോക്ടർ അലി അബ്ദുറഹ്മാനിൽ ഹുസൈഫിയിലൂടെ ഇസ്തിഗ്ഫാർ തൗബ എന്ന സബ്ജക്റ്റാണ് അടുത്ത ഏതാനും മുമ്പ് നടന്ന ക്ലാസ്സുകളിലൂടെ ഇവൻ ചർച്ച ചെയ്തതായ വിഷയമാണ് ഏകദേശം അത്.
റിയാദിൽ അറഫയിൽ പ്രസംഗിക്കാറുള്ള പണ്ഡിതനും ഈ സൗദി അറേബ്യൻ പണ്ഡിത സഭയുടെ തലവനുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള ആല ഷെയ്ഖ് ചർച്ച ചെയ്തത് മിനിയാന്ന് രാത്രി ഇവൻ ചർച്ച ചെയ്തതായ കാപട്യം, കുഫ്രിയത്ത് എന്നീ വിഷയങ്ങളുടെ ഇനങ്ങളായിരുന്നു മിനിയാന്ന് രാത്രി എൻ്റെ വിഷയം സെൻട്രലിൽ വെച്ചിട്ട് നമ്മുടെ പ്രസംഗ ഹാളിൽ വെച്ചിട്ട് കേട്ടവരെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം പുത്തനല്ല, ഏകദേശം ഞാൻ സംസാരിച്ച വിഷയം തന്നെയാണ് ഇന്ന് ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള ആല ഷെയ്ഖ് ഇന്ന് സൗദി അറേബ്യൻ റേഡിയോ പബ്ലിഷ് ചെയ്തതായ പ്രസംഗത്തിലൂടെ റിയാദിൽ സംസാരിച്ചത്. ഇതെല്ലാം നാം പഠിക്കേണ്ടതായ ഭാഗങ്ങൾ തന്നെയാണ്, നാം പലപ്പോഴും ചർച്ച ചെയ്യാറുള്ള വിഷയവുമാണ് സബ്ജക്റ്റുമാണ് എന്നത് നിങ്ങൾക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. നിങ്ങളെ ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി നിങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തതായ സബ്ജക്റ്റ് അൽ മുറുഅ എന്നതായ സബ്ജക്റ്റാണ്. പലപ്പോഴും നാം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പുതുമ തോന്നണമെന്ന് കേൾക്കുന്നവർക്ക് പുതിയുള്ളത് കൊണ്ട് പദം മാറ്റുക എന്നതല്ലാതെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആധാരം ഒന്ന് ഖുർആന്, മറ്റൊന്ന് ഹദീസ് ആണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് പുതിയത് പറയാനില്ല, പറഞ്ഞത് തന്നെ പറയാനാണുള്ളത്. എങ്കിലും നമ്മുടെ ഈമാൻ പുതുക്കാൻ അത് അനിവാര്യമാണ്, കേട്ടുകൊണ്ടേയിരിക്കണം. നമുക്കറിയാവുന്നത് പോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ സൂചിപ്പിച്ചതാണ് എന്ത്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് അഞ്ചൊക്കെ നമസ്കാരം നിർബന്ധമാണ് എന്നത്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്ത് പറഞ്ഞതാണ്. ഈ നമസ്കാരം തോന്നിയതുപോലെ നമസ്കരിക്കാനുള്ളതല്ല, ഇഷ്ടം പോലെ നമസ്കരിക്കാനുള്ളതല്ല, സമയം നിങ്ങളുടെ സൗകര്യം പോലെ നമസ്കരിക്കാനുള്ളതല്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേക സമയം നിർണയിച്ചിട്ടുണ്ട്, ആ സമയത്ത് നമസ്കരിക്കുക എന്നതാണ് വേണ്ടത്. അപ്പോൾ ഈ നിർബന്ധ കൽപ്പന എല്ലാവർക്കും അറിയാവുന്നതോടുകൂടി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ കൽപ്പന അഞ്ചൊക്കെ നേരത്തിൽ ബാങ്ക് വിളിച്ച് ഉണർത്തിക്കൊണ്ടേയിരിക്കണം, ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. എല്ലാവർക്കും ഈ മതത്തിന്റെ ചടങ്ങുകളെ കുറിച്ച് പൊതുവിൽ മൊത്തത്തിൽ വിവരമുള്ളതോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പന ദൂരമുള്ളവരും അകലെയുള്ളവരും ഗ്രാമീണന്മാരും എല്ലാവരും ഒരു ബിഗ് ജുമാ മസ്ജിദിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരുമിച്ച് കൂടണം. എന്നിട്ട് അവര് ദിക്ര് കേൾക്കണം, അള്ളാഹു ഇറക്കിയതായ ആ ദിക്ര് അഥവാ ദിക്ര് എന്ന് തന്നെയാണ് അതിന്റെ പേര്. അള്ളാഹുവിന്റെ ദിക്രിലേക്ക്, അള്ളാഹനെ ഓർക്കാൻ, അള്ളാഹനെ സ്മരിക്കാൻ, മതം പഠിച്ചത് പഠിക്കാൻ, മറന്നത് ഓർക്കാൻ വേണ്ടി അവിടെ ചെന്നെത്തണം. എന്നിട്ട് അത് ഓർമ്മ പുതുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈമാനിന് അതിലൂടെ മുതൽക്കൂട്ടുണ്ടാവുവാനും ഈമാനിന് വളർച്ച ഉണ്ടാകുവാനും അത് സഹായകമാവുക എന്നർത്ഥം. അങ്ങനെയുള്ള സബ്ജക്റ്റിൽപ്പെട്ട സബ്ജക്റ്റ് തന്നെയാണ് അൽ മുറുഅ എന്ന സബ്ജക്റ്റ്. അൽ മുറുഅ എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ അറുജൂലിയ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം എന്നതാണ്. മനുഷ്യത്വം, പുരുഷത്വം എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞേക്കാൻ സാധ്യതയുണ്ട്, പെണ്ണുങ്ങളെയും പുരുഷനെയും ബാധിക്കുന്നതാണ്, പക്ഷേ അത് മനുഷ്യത്വമാണ്. റുജൂലിയ എന്ന് അറബി ഭാഷയിൽ പറയും മനുഷ്യത്വം. നാം ഒരു മുസ്ലിം പരിപൂർണ മുസ്ലിം ആവേണ്ടതിലേക്കുള്ള ഏറ്റവും പ്രധാന അതിനുള്ള ചിഹ്നമായി നാം ജനങ്ങളുടെ മുമ്പിൽ കുനു കശാമതി ബൈനൽ ഉമം എന്നാണ് നാം ഇവിടെ പഠിച്ചു വരുന്നത്. സമൂഹങ്ങളുടെ മുമ്പിൽ, ഉമ്മത്തുകളുടെ മുമ്പിൽ, ഇതര മതസ്ഥരുടെ മുമ്പിൽ നാം ക്ഷാമ പോലെയായിരിക്കണം. എന്താ ക്ഷാമ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാൻ, പാസ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മുടെ മുഖത്ത് തുറിച്ച് കാണുന്ന എന്തെങ്കിലും അടയാളമുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കറുത്തൊരടയാളമായിരിക്കും, അതിന് ക്ഷാമ എന്ന് പറയപ്പെടും, ആ അടയാളം കുറിക്കപ്പെടും. ഇങ്ങനെ ക്ഷാമയുള്ള മനുഷ്യനാണ് എന്ന് ഇവിടെ പാസ്പോർട്ടിൽ ആളെ മനസ്സിലാക്കാൻ. ഇതുപോലെ ഏത് മനുഷ്യന്മാരുടെ ഇടയിൽ, ഏത് ഉമമകളുടെ ഇടയിൽ, ഏത് സമൂഹത്തിനിടയിൽ നിങ്ങൾ ക്ഷാമ പോലെയായി മാറണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അതെ, നമ്മെ കണ്ടാൽ അതെ അയാൾ മുസ്ലിമാണ്, കണ്ടില്ലേ അഞ്ചൊക്കെ നമസ്കാരം, ടൈം ആയപ്പോൾ എയർപോർട്ടിലാണ്, പ്ലെയിനിന്റെ അകത്താണ്, എന്നാലും അയാൾ അള്ളാഹനെ മറന്നില്ല, അള്ളാഹനെ ഓർക്കുന്നു, അദ്ദേഹത്തിന് അത്തരം കാര്യത്തിൽ ലജ്ജയില്ല, അദ്ദേഹം കൂസാതെ മടിക്കാതെ അള്ളാഹന്റെ ചിഹ്നത്തെ പൊക്കി പിടിച്ചുകൊണ്ട് അമുസ്ലിങ്ങളുടെ മുമ്പിൽ, ഇതര മതസ്ഥരുടെ മുമ്പിൽ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായ തോതിവാസികളുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിലും ആ പൂജകൾ കണ്ടതും കേട്ടതും പൂജിക്കുന്ന കല്ല് കരട് കാഞ്ഞരക്കുറ്റു മുതൽ മുള്ളുമുറയുടെ മുറുക്കപ്പാ പോലെയുള്ള വസ്തുപൂജ, വ്യക്തിപൂജ നടത്തുന്ന നീച തത്വത്തിന്റെ ഉടമകളുടെ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹാണ് മഹാൻ എന്ന് പറയാൻ അവൻ തുനിയും. എന്തുകൊണ്ട്? അവൻ ഈമാനുണ്ട്, അവന് വിശ്വാസമുണ്ട്, അവൻ ഉൾക്കൊള്ളുന്നതായ ആദർശത്തിലൂടെ അവൻ അഭിമാനിക്കുന്നുണ്ട്. അതാണ് എന്ത്, മനുഷ്യത്വം. ഈ മനുഷ്യത്വം ഉള്ള ആളായി മാറണം ആര്, മുസ്ലിം.
ഏത് സമയത്തും മുസ്ലിം അവന്റെ ചലനത്തിൽ, അനക്കത്തിൽ, ആട്ടത്തിൽ, പെരുമാറ്റത്തിൽ, വിശ്വാസത്തിൽ, ആദർശത്തിൽ, ജീവിതത്തിന്റെ ഏത് തുറകളിൽ, മുക്കിലിൽ, ഏത് മുക്കിലുകളിൽ, മൂലകളിൽ, എവിടെയാണെങ്കിലും അവൻ മുസ്ലിമാണ് എന്ന ബോധം വേണം. അത് വിട്ട് കളിയില്ല. കാരണം അള്ളാഹു അവനെ ആദരിച്ചത് അതിലൂടെയാണ്, അള്ളാഹു ലോകത്തെ ആദരിച്ചത് അതിലൂടെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ലേ, എന്ത്, നാം ഒന്നുമല്ലായിരുന്നു, അറബികളും ഒന്നുമല്ലായിരുന്നു, അറബി ഭാഷയും ഒന്നുമല്ലായിരുന്നു, ഈ ഖുർആനാണ് നമ്മെ ഉയർത്തിയത്. ഈ ഖുർആൻ ഇല്ലെങ്കിൽ അറബി ഭാഷയെ ലോകം പരിചയപ്പെടുകയില്ല. ഇപ്പോൾ പരിചയപ്പെടും പോലെ ആ അറബി ഭാഷയെയും അറബികളെയും മുസ്ലിങ്ങളെയും ലോകം പരിചയപ്പെടുന്നതും ലോകം മനസ്സിലാക്കുന്നതും ലോകത്തിന് അവരെ കുറിച്ച് പറയുമ്പോൾ, ഓ മഹാ, പണ്ടൊക്കെ, ഇന്ന് നാം പലയിടങ്ങളിലും കനീഷ്മാര് മുസ്ലിങ്ങൾ വർദ്ധിച്ചു വരുന്നത് കൊണ്ടും, ഖേദകരമെന്ന് പറയട്ടെ, ജനന സർട്ടിഫിക്കറ്റ് മുസൽമാന്മാരായ കൊള്ളരുതാത്തവർ മുസ്ലിങ്ങളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നത് കൊണ്ടും പലയിടങ്ങളിലും നമുക്കുള്ളതായ പെരുമയും നമുക്കുള്ള പേരും നമുക്കുള്ള പ്രശസ്തിയും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിലും ഒരു കാലഘട്ടം വിട്ട് കടന്നിരുന്നു. നാം പറയുന്ന പദങ്ങളെ അവർ പറഞ്ഞ് അഭിമാനിക്കാറുണ്ടായിരുന്നു. നാം പറയുന്ന പദങ്ങൾ സബാഹൽ ഖൈർ, മസാ അൽ ഖൈർ, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പറയുന്ന പദങ്ങളൊക്കെ പറഞ്ഞിട്ട് അറബി ഭാഷയുടെ വേർഡുകൾ പറഞ്ഞ് അഭിമാനിക്കാറുണ്ടായിരുന്നു. ഏതുപോലെ അറിവില്ലാത്തവർ ഇംഗ്ലീഷിനെ ആരാധിക്കും പോലെ. ആരാധിക്കാൻ പാടില്ല. ഇംഗ്ലീഷ് നല്ല ഭാഷയാണ്, അറബിയാണ് അതിനേക്കാളും നല്ലത്. ഏത് ഭാഷയും ഇസ്ലാം പഠിപ്പിക്ക ഇസ്ലാം പഠിക്കണമെന്ന് പ്രേരിപ്പിക്കുന്ന ഭാഷയാണ്. ഭാഷയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് തന്നെ ഖുർആൻ പറയുന്നത് ഒമിൻ ആയാതീ എന്നാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. എന്ത്, ഇഖ്തിലാഫു അൽസിനത്തിക്കും വൽവാനിക്കും, നിങ്ങളുടെ ഭാഷ ചേഞ്ചായി മാറുക, പല ഭാഷകളുടെ ഉടമയായി മാറുക എന്നതുകൊണ്ട് നാം അതിനെ അവഗണിക്കുന്നില്ല. അതേ സമയത്ത് ഒരു പ്രത്യേക ആദർശ ഒരു പ്രത്യേക സംസ്കാരത്തിന്റെ ഉയർന്ന സംസ്കാരത്തിന്റെ ഉടമകളാണെന്ന് തോന്നിപ്പോയതായ വിഭാഗത്തിന്റെ ഭാഷയാണ് എന്ന് ധരിച്ചത് കാരണത്താൽ ആ ഭാഷ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സബാഹൽ ഖൈറും മസാഅൽ ഖൈറും അഥവാ അസ്സലാമു അലൈക്കും എന്ന് മുസ്ലിങ്ങൾ പറയുന്നതിന് പകരം ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് അഭിമാനിക്കുന്നതായ ഗതികേട് മുസ്ലിങ്ങളിൽ നിന്നിട്ട് അറിവില്ലാത്തവർക്ക് ഉണ്ടാവാറുണ്ട്. ഇതിന് പകരം പണ്ടൊരു കാലഘട്ടങ്ങളിൽ 5 നൂറ്റാണ്ട് ഹിജ്റ, 6 നൂറ്റാണ്ട് ഹിജ്റ, 7 നൂറ്റാണ്ട് ഹിജ്റ, ഫ്രഞ്ചുകാരും അല്ലാത്തവരുമെല്ലാം നമ്മുടെ ഭാഷ പറഞ്ഞ് അഭിമാനിക്കുന്ന കാലഘട്ടം വിട്ട് കടന്നിരുന്നു എന്നതാണ് മായാത മങ്ങാതെ സ്വർണ ലിപികൾ കൊണ്ട് നമ്മുടെ ഹിസ്റ്ററിയിൽ എഴുതപ്പെടേണ്ടതായ വരികൾ. അതാണ് യാഥാർത്ഥ്യം. ശാമ പോലെ അഥവാ മുറുവത്ത് വ്യക്തിത്വം, അതെ, ഹാജിമാരെ മുമ്പിൽ അല്ലെങ്കിൽ ഒമ്പ്രക്കാരൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, അവർക്കറിയാം അവരിവിടെ വരുമ്പോൾ ഉപയോഗിച്ചതായ ചിഹ്നം ലബ്ബൈക്, അല്ലാഹുമ്മ ലബ്ബൈക്. ലോകത്ത് ഒന്നിനെയും കൂട്ടാക്കാതെ എല്ലാം ഒഴിവാക്കി മക്കളെ, കുട്ടികളെ, സന്താനങ്ങളെ, ഭാര്യയെ, അപ്രകാരം നാടിനെ, വീട്ടിനെ, ബിസിനസ്സിനെ എല്ലാം ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കഅബയിലേക്ക് മുന്നിട്ട് വരുന്ന വ്യക്തി എല്ലാം മറന്നു സമ്മതിക്കുന്നു. പണ്ട് ഞാൻ പറഞ്ഞ വജ്ഹത്തുന്റെ തത്വം, പണ്ട് ഞാൻ പറഞ്ഞ ഇയ്യാക നഅബ്ദു പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഇയ്യാക നഅബ്ദുന്റെ തത്വം, പണ്ട് തന്നെ ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ തത്വം, പണ്ട് തന്നെ ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുൽ ഹുവല്ലാഹുവിന്റെ തത്വം, അതാണ് ലബ്ബൈക്, അല്ലാഹുമ്മ ലബ്ബൈക്, ഞാൻ അല്ലാഹുവിന് മറുപടി നൽകി കൊണ്ടുവരികയാണ്. ഇത് ഏത് എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഇഹ്റാം കിട്ടുന്നത്? അവിടെ മുതൽ അവൻ പറയാൻ ആരംഭിക്കുന്നു. ഏതുവരെ? മക്ക കാണുന്നവരെ. എന്നിട്ട് മക്കയിൽ വന്നിട്ട് മടങ്ങി പോകുന്ന വേളയിൽ നാട്ടിലേക്ക്, അതേ എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഐബൂന തൈബൂന ആബിദൂന ലി റബ്ബിനാ ഹാമിദൂൻ, നിന്നിലേക്കാണ് മടങ്ങിയത്, നിന്നിലേക്കാണ് പോയത്, എല്ലാം നിന്നിലേക്കാണ് എന്ന പദപ്രയോഗം ഹാജിമാർ ഉംറക്കാർ നടത്തുന്നു. അതാണ് ചിഹ്നം ആയി മാറണം. അതാണ് നീ മുറുവത്ത് മനുഷ്യ മുറുവത്തുള്ള ആളായി മാറണം എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ, ചുരുങ്ങിയ ഷോർട്ടായ ഭാഗം. സഹോദരന്മാരെ, സഹോദരികളെ, ഭാഷാടിസ്ഥാനത്തിൽ അൽ ഇൻസാനിയ എന്നാണ് മുറുവത്തിയെന്ന് എന്ന വാക്കിന് അർത്ഥം വെച്ചിട്ടുള്ളത് നമ്മുടെ പണ്ഡിതന്മാർ. ഇൻസാനിയ എന്ന് പറഞ്ഞാൽ അസ്സിഫാത്തുൽ ഹസന, നല്ല സിഫത്തുകൾ ഉൾക്കൊള്ളുന്ന വ്യക്തി. നല്ല സിഫത്തുകൾ ഉൾക്കൊള്ളണമെങ്കിൽ പണ്ഡിതനെ പറഞ്ഞ ശൈലിയാണ് ഞാൻ പറയല്ല, നാൽക്കാലി മൃഗങ്ങളുടെ സ്വഭാവത്തിൽ നിട്ട് വിട്ടു നിൽക്കുന്ന സ്വഭാവവും പൈശാചിക സ്വഭാവത്തിൽ നിട്ട് വിട്ടു നിൽക്കുന്ന സ്വഭാവവും നമ്മളിൽ ഉണ്ടാവുക എന്നതാണ്. അതാണ് മുറുവത്തുണ്ടാവണമെങ്കിൽ വേണ്ടത്. പൈശാചിക സ്വഭാവം, നാൽക്കാലി മൃഗത്തിന്റെ സ്വഭാവം. ആദ്യം നമുക്ക് പൈശാചിക സ്വഭാവം പറയാം. അതെന്താണ്? കോപം വരുക, അഹങ്കാരമുണ്ടാവുക, ഹസദുണ്ടാവുക, അങ്ങുമിങ്ങും കാണാൻ, മുസ്ലിം ഒരു മുസ്ലിമിനെ കാണുമ്പോൾ അറുപ്പും വെറുപ്പും ഉണ്ടാവുക,
അവൻ പൊങ്ങുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതിരിക്കുക, അവൻ ഉയരുന്നതിനോടുള്ള വെറുപ്പുണ്ടാവുക, അവ അഹങ്കാരമുണ്ടാവുക. റമത്തുന്നാസ്, അതെ, മനുഷ്യന്മാരെ തരം താഴ്ത്തുക, ഇത് പൈശാചിക ശല്യമാണ്, പിശാചിന്റെ സിഫാത്തുകളിൽ പെട്ടതാണ്, അവൻ തുടങ്ങി വെച്ചതാണ് അഹങ്കാരവും ഹസദും. ഞാൻ തീയാൽ ശട്ടിക്കപ്പെട്ടവൻ, ആദം മണ്ണാൽ ശട്ടിക്കപ്പെട്ടവൻ. എങ്ങനെയാണ് ആദാമിനെ ഞാൻ സുജൂദ് ചെയ്യുക? അവിടെ മുതലാണ് കിബർ ആരംഭിച്ചത്, അഹങ്കാരം ആരംഭിച്ചത്. ഈ പൈശാചിക സ്വഭാവം നമ്മളിൽ പാടുള്ളതല്ല. അതെ, അതുകൊണ്ട് തന്നെ ഈ പൈശാചിക സ്വഭാവം ഹാജിമാരിൽ ഉമ്രക്കാരിൽ ഉണ്ടാക്കണമെന്ന നിർബന്ധം പിശാചിനുണ്ട്. ഞാൻ നിസ്കാരം പറയുമ്പോൾ പറയാറുണ്ട്, ഇനിയും വിശദീകരിച്ച് നമുക്ക് കേൾക്കാം. ഈ പിശാചിന് ഏറ്റവും വെറുപ്പുള്ളത്, പിശാച് ആദമിന്റെ കൂടെ ഇറങ്ങിയതാണല്ലോ, അള്ളാഹു ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ശത്രുക്കളായി മാറും, ആ അതുകൊണ്ട് ആ പിശാച് നിങ്ങൾ അനുസരിക്കരുത് എന്ന്. നമ്മുടെ ചോര കറങ്ങുന്ന സ്ഥലത്ത് അത് കറങ്ങുന്നുണ്ട് എന്ന് ഇത് നാം വിശ്വസിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിശാചിന് ഏറ്റവും വെറുപ്പുള്ളത് ഈ വിശ്വാസം പൊക്കിപ്പിടിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ അള്ളാഹു അക്ബർ പറയുന്നത് പിശാചിന് കണ്ടു സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് റസൂൽ പറയുന്നു, ബാങ്ക് വിളിക്കുമ്പോൾ ഓടിയാലും പിന്നെയും മടങ്ങി വരും, തക്ബീറത്തിൽ ഇറാൻ കിട്ടുമ്പോൾ ഓടിയാൽ പിന്നെയും മടങ്ങി വരും, റുഖുഅയിലേക്ക് എത്തുമ്പോൾ മടങ്ങി വന്നുകൊണ്ടേ ഇരിക്കും. എന്തിനാണ്? എങ്ങനെയെങ്കിലും ആ നിസ്കാരം ഫസാദാക്കണം, എങ്ങനെയെങ്കിലും ആ ഹജ്ജ് ഫസാദാക്കണം, എങ്ങനെയെങ്കിലും ആ ഉംറ ഫസാദാക്കണം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാനോ ഞാൻ വിടൂല എന്ന നിർബന്ധം. അതുകൊണ്ടാണ് ഫമൻ ഹജ്ജൽ ബൈത, എന്താണ് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ, അല്ലാഹു പറഞ്ഞു ഈ പുണ്യഭൂമിയിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഹജ്ജിനോ ഉംറക്കോ ഒരാൾ എത്തിയാൽ വലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ തർക്കിക്കരുത്, നിങ്ങൾ ഫിസ്ക് ചെയ്യരുത്, നിങ്ങൾ അനാചാരം ചെയ്യരുത്, നിങ്ങൾ ഇസ്ലാം വിരോധിച്ച ഒന്നും തന്നെ ഈ പുണ്യഭൂമിയിൽ വെച്ചിട്ട് പുണ്യകർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ ചെയ്യരുത് എന്ന് കൽപ്പിക്കാൻ കാരണം, അത് നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പിശാചിന്റെ സമ്മർദ്ദം നടക്കുന്നുണ്ട്. പിശാച് നമ്മുടെ കൂടെ തന്നെ കൂടപ്പറപ്പായി പ്രവർത്തിക്കുന്നുണ്ട്. എവിടെ കൂടുതൽ മധുരമുണ്ട് അവിടെ കൂടുതൽ ഈച്ചയുണ്ടാകുന്നത് പോലെ, എവിടെ കൂടുതൽ സൽക്കർമ്മമുണ്ട് അവിടെ കൂടെ പിശാച് ഉണ്ടാവും കൂടുതൽ. ആ മക്കത്തല്ലേ മദീനത്തല്ലേ എന്ന് മനസ്സിലാക്കരുത്, മക്കയിലും മദീനയിലുമാണ് പിശാചിന്റെ ശല്യം കൂടുതൽ. കാരണം ഇവിടെ ഒന്നിന് മക്കായിമാം മദീനായിമാം എന്ന് കേൾപ്പിച്ചില്ലേ, അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹം. പണ്ട് അത് ഇമാം പറഞ്ഞ ഭാഗമല്ല, അള്ളാഹുവിന്റെ ദൂതര് മിഅ്റാജിന് പോയി അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞതാണ് എന്ത്? ഇത് എന്റെ തത്വമാണ്, എന്റെ പൊതു നിയമമാണ്. എന്ത്? മൻ ഹമ്മ ബിഹസനത്തിൻ من جاء بالحسنه فله عشر امثالها ومن جاء بالحسنه فلا يجزى الا مثلها وهم لا يظلمون فلا يجزى الا مثلها وهم لا يظلمون من جاء بالحسنه ഒന്നിന്റെ 10 എണ്ണം ഒന്നിന്റെ 10 എണ്ണം അല്ലാഹു കൊടുക്കാൻ തീരുമാനിച്ചതാണ് ആ വിശാലമായ അനുഗ്രഹത്തിന്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു. അടിമ ഒരു സൽക്കർമ്മങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒന്നിന് 10 കൊടുക്കാൻ അല്ലാഹു തീരുമാനിച്ചത് ഇബ്ലീസിന് അറിയാം, പിശാചിന് അറിയാം. അതുകൊണ്ട് ആ സൽക്കർമ്മങ്ങളിലൂടെയുള്ള നേട്ടങ്ങൾ നേടാതിരിക്കാൻ, ആദമിന്റെ സന്തതി അത് കരകതമാക്കാതിരിക്കാൻ നമ്മുടെ മുൻപിലും നമ്മുടെ പിന്നിലും നമ്മുടെ വലതുഭാഗത്തും ഞാൻ പറയല്ല, അള്ളാഹു ഖുർആനിൽ പറയാണ്, സൂറത്തുൽ ആറാഫിന്റെ തുടക്കത്തിൽ തന്നെ മറിച്ചു നോക്കുക, പിശാച് റബ്ബിനോട് പറഞ്ഞ ശൈലി, അവരുടെ മുമ്പിലൂടെയും അവരുടെ ബാക്കിലൂടെയും അവരുടെ വലതുഭാഗത്തൂടെയും അവരുടെ ഇടതുഭാഗത്തിലൂടെയും ഞാൻ അവരെ കറങ്ങി അവരെ എന്റെ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളിൽ പെടുത്താൻ പരിശ്രമിക്കുക തന്നെ ചെയ്യും. നിന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കുന്നവരായിട്ട് ആദമിന്റെ സന്തതികളിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷത്തെ നീ കാണുക തന്നെ ഇല്ല എന്നവൻ പറഞ്ഞതാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം. ഫബി ഇസ്സതിക ലഊവിയന്നഹും അജ്മഈന എന്ന് ഇവൻ പറഞ്ഞപ്പോൾ ലഅംല ജഹന്നമ ഫൽഹഖു വൽഹഖ് അഖൂൽ, ഞാൻ പറയുന്നത് സത്യമാണ് കേട്ടോ പിശാചേ, കേട്ടോ ഇബ്ലീസേ, ലഅംല അന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ, നിന്നെയും നിന്റെ പിന്നിൽ അണിനിരക്കുന്ന നിന്റെ വാക്ക് പാലിക്കുന്ന നിന്റെ കൽപ്പന അനുസരിച്ചിട്ട് ആ പൈശാചിക ജീവിതം ജീവിക്കുന്ന മൃഗതുല്യ ജീവിതം ജീവിക്കുന്ന വിഭാഗത്തെ നിന്റെ പിന്നിൽ ഞാൻ നരകത്തിൽ കടത്തുക തന്നെ ചെയ്യും, നിന്റെ കൂട്ടുകാരാക്കി അവരെ ഞാൻ മാറ്റുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവും കൂട്ടിച്ചേർത്തു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ആ അപകടത്തിൽ നിന്നിട്ട്, അള്ളാഹു നമ്മെ മോചിപ്പിക്കട്ടെ. പറഞ്ഞു വരുന്നത് മനുഷ്യത്വം, മനുഷ്യത്വം ആരിലുണ്ടോ അവന് വിജയിച്ചു, മനുഷ്യത്വം ഉള്ളവൻ
വ്യഭിചരിക്കാൻ നടക്കൂല. അന്യ പെണ്ണിനെ ആ വിടക്ക് നോട്ടം നോക്കാൻ പരിശ്രമിക്കൂല. അന്യ പുരുഷനെ വികാര നോട്ടം നോക്കാൻ അവളും പരിശ്രമിക്കുകയില്ല. മറ്റുള്ളവരുടെ സമ്പത്തിനെ കക്കുവാനോ അല്ലെങ്കിൽ വശീകരിക്കുവാനോ വഞ്ചിക്കുവാനോ ആ സുഹൃത്തിനെ ചതിക്കുവാനോ ഇതിനൊന്നും പാടുപെടുകയില്ല. അതാണ് പൈശാചിക സിഫാത്തുകൾ എന്നിട്ട് രക്ഷപ്പെടുക. പൈശാചിക സിഫാത്തുകൾ എന്നിട്ട് രക്ഷപ്പെടുക. അതുപോലെ തന്നെ നാൽക്കാലി മൃഗങ്ങളുടെ സിഫാത്ത്, ഞാനിവിടെ പഴയ കാലഘട്ടങ്ങളിൽ 10-20 വർഷം മുമ്പൊക്കെ സംസാരിച്ചപ്പോൾ പറയാറുള്ള ശൈലിയാണ്. അക്കാലഘട്ടത്തിൽ ക്ലാസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടായിരിക്കാം. ഒരു ഒരു കഴുതനെ, നാം ഇപ്പോൾ ഒരു ആ കഴുതന്റെ ബ്രെയിനിൽ നടക്കുന്നത് എന്താണെന്ന് ഒരു പഠനം നടത്താൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും ഡോക്ടർമാർക്ക് എത്താൻ സാധിക്കുന്ന റിസൾട്ട്, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്ക്? ആ കഴുതന്റെ ബ്രെയിനിൽ നടക്കുന്നത് തിന്നണം, ഉറങ്ങണം, സംഭോഗം ചെയ്യണം, ഇത് മാത്രമാണ്. അതിനപ്പുറം വേറെ ഉണ്ടാവൂല കറങ്ങുന്നത്. അതാണ് കഴുതന്റെ സ്വഭാവം. ഇത് മനുഷ്യന്മാരും ഈ വിഷയത്തിൽ കഴുതിയോട് തുല്യപ്പെടുന്നില്ലേ? ഇല്ലേ? പക്ഷേ അല്ലാഹ് പറയുന്നു, അത് പറ്റൂല, നീ ഒന്ന് ഉയരണം, നീ മുറുഅത്തുള്ള ആളായി മാറണം, നീ മനുഷ്യത്വമുള്ള ആളായി മാറണം. കഴുതേക്ക് എന്തും തിന്നാം, നിനക്ക് എന്തും തിന്നാൻ പറ്റൂല. കഴുതേക്ക് എന്തും കാണാം, നിനക്ക് എന്തും കാണാൻ പറ്റൂല. കഴുതേക്ക് എപ്പോഴും ഉറങ്ങാം, നിനക്ക് എപ്പോഴും ഉറങ്ങാൻ പറ്റൂല. നമസ്കാര സമയത്ത് ഉറങ്ങിയാൽ നിന്റെ തലയിലേക്ക് കല്ലിട്ടുകൊണ്ട് കല്ലെടുത്തുകൊണ്ട് എറിഞ്ഞ് തെരിപ്പണമാക്കും. അത് ഖബറിൽ വെച്ചുള്ള ശിക്ഷയാണ്, പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ശിക്ഷയാണ്. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും ഉറങ്ങാൻ പറ്റൂല. കഴുതേക്ക് ആഗ്രഹം നിറവേറ്റാൻ എവിടെയും കയറാം, നിനക്കത് പറ്റൂല. നീ അല്ലാഹ് നിനക്ക് ഹലാലാക്കിയ പെണ്ണേ പറ്റുള്ളൂ, അല്ലാത്ത പറ്റൂല. അപ്പോൾ നൽക്കാലി മൃഗത്തിൽ നിന്നിട്ട് വ്യത്യസ്ത ജീവിതം നയിക്കണം. അല്ലെങ്കിൽ അല്ലദീന കഫറു യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആമു വന്നാറു മസ്വല്ലഹും. സത്യനിഷേധികൾ, അവർ തിന്നുന്നു, അവർ സുഖമെടുക്കുന്നു, പക്ഷേ ഏതുപോലെയാണ് നൽക്കാലി മൃഗങ്ങൾ സുഖമെടുക്കും പോലെ? കമാ തഅകുലുൽ അൻആം, നാൽക്കാലികൾ തിന്നുന്നത് പോലെ. പക്ഷേ നാൽക്കാലികൾ ജീവിക്കേണ്ടത് പോലെ ജീവിക്കാനല്ല അവരോട് ഞാൻ കൽപ്പിച്ചത് എന്നതുകൊണ്ട് തന്നെ അവർ ആ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിഷയമാകുന്ന മുറുഅത്തിലേക്ക്, വ്യക്തിത്വത്തിലേക്ക്, ആ പരിപൂർണ മനുഷ്യത്വത്തിലേക്ക് എത്താൻ വേണ്ടി കൽപ്പിച്ച കൽപ്പന ധിക്കരിച്ചത് കൊണ്ട് അവന്റെ പാർപ്പിടം നരകമാണ്, എന്നേക്കും അവന് പോകേണ്ടത് നരകത്തിലേക്കാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതെ, അപ്പോൾ പൈശാചിക സ്വഭാവം, കിബ്റു ഹസദ്, അറബി ഭാഷയിൽ തന്നെ പറയുമ്പോൾ അറിയുന്നതാണ് കിബ്റു ഹസദ് അല്ലേ, അഹങ്കാരം, അസൂയ. അതുപോലെ തന്നെ ഉലു, മറ്റാളേക്കാൾ മികച്ചു നിൽക്കണം എന്നതായ സ്വഭാവം. അൽ ബഗി, അക്രമം അല്ലെങ്കിൽ വ്യഭിചാരം. അൽ അദ, എടങ്ങേറാക്കുക, ദ്രോഹിക്കുക. അൽ ഫസാദ്, ഫിത്നയും ഫസാദൊക്കെ അറിയാത്തവരില്ലല്ലോ. ഇപ്പോൾ നാം അറബ് രാഷ്ട്രത്തിലും ലോകത്തിലുള്ള പല രാഷ്ട്രങ്ങളിലും കാണുന്നതാണ്. ഇന്ന് മദീന ഇമാം ഡോക്ടർ അലി അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി ഉണർത്തി, ലോകത്തോട് ആഹ്വാനം ചെയ്തു, നിങ്ങൾക്ക് രക്ഷ വേണമോ, അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊളിയൻ, പശ്ചാത്തപ്പിച്ചോളിയൻ, തൗബ ചെയ്തോളിയൻ, സത്യത്തിലേക്ക് മടങ്ങിക്കൊളിയൻ. കഴിഞ്ഞ ഖുതുബകളിലൂടെ മക്ക മദീന മെമ്പറിന്റെ മീതെ ഇമാമുകൾ ലോകത്തോടും അറബികളോട് പ്രത്യേകിച്ചും എന്ത് പറഞ്ഞു? നിങ്ങളുടെ നാട്ടിലുള്ളതായ ഈ ഭിന്നിപ്പും ഈ ഫിത്നയും എല്ലാം അടങ്ങണമെങ്കിൽ അള്ളാഹുവിലേക്ക് ഖുർആനിലൂടെ മടങ്ങണം, നിങ്ങളുടെ നാടടക്കം മടങ്ങണം, നിങ്ങൾ മാത്രം മടങ്ങിയാൽ പോരാ എന്നത്. അത് ലോകത്തോട് എല്ലാവരോടും ഖുർആനിനും അള്ളാഹുവിനും പറയാനുള്ളതായ തത്വമാണ്, ആദർശമാണ്. ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് പറയാൻ ആൾക്കാരുടെ കുറവില്ല, പ്രസംഗത്തിന്റെ കുറവില്ല, സ്റ്റേജിന്റെ കുറവില്ല, എന്ന് മാത്രമല്ല മാധ്യമങ്ങളുടെ കുറവില്ല. നെറ്റുകൾ തുറന്നു വെച്ച് ലോകത്ത് നടക്കുന്ന സാർവ വിപത്തുകളുടെ, ഇനി നന്മകളാണെങ്കിൽ നന്മകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയൊരു യന്ത്രമാണ് ഇപ്പോൾ ഫേസ്ബുക്കും അതുപോലെ തന്നെ ഇന്റർനെറ്റും, അതിന്റെ അകത്ത് ഒഴുകുന്നതായ നൂലാമാലകൾ അങ്ങനെയാണെങ്കിൽ, നല്ല ഭാഗങ്ങൾ അങ്ങനെയാണെങ്കിൽ, എല്ലായിടങ്ങളിലും എന്തുണ്ട്? എന്തുണ്ട്? മാധ്യമങ്ങളുണ്ട്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ ഇവിടെ സമാപിച്ചു, നിങ്ങൾ കാണുന്ന സമാപിച്ച് അവസാനിച്ചപ്പോൾ ഫോൺ, പുറത്തിറങ്ങുമ്പോൾ ഫോൺ. ഞാൻ കാറിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കവേ മൊബൈലിൽ വെച്ചിട്ട് നിങ്ങളുടെ ക്ലാസ് കേൾക്കുകയായിരുന്നു. മൊബൈലിൽ പ്രോഗ്രാം ഉണ്ട് എന്തിനുള്ള, നെറ്റിൽ കൂടി കേൾക്കാനുള്ളതായ, അതിലൂടെ ഞാൻ ക്ലാസ് കേൾക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ വേറൊരാൾ മൊബൈലിൽ കൂടി കേൾക്കായിരുന്നു. ഞാനിവിടെ സംസാരിക്കുന്നു, എവിടെയോ യാത്ര ചെയ്യുന്ന ആൾ മൊബൈലിൽ ഇരുന്ന് കേൾക്കുന്നു. ഇതെന്തൊരു അള്ളാഹു സുബ്ഹാനഹു വതാല ചെയ്ത അനുഗ്രഹമാണ്! ആർക്കെങ്കിലും ഈ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യന് റബ്ബെ കണ്ടില്ല കേട്ടില്ല, എൻ്റെ ഭാഷയാണ് കാസർഗോഡ് ഭാഷ, കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല കൊണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പഠിക്കാൻ ചാൻസ് കിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ?
എന്റെ ഉത്തരവ് എന്റെ ചുറ്റുപാട് അനുവദിച്ചാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇക്കാലഘട്ടത്തിൽ ജീവിച്ച് മരിക്കുന്ന ഒരു മനുഷ്യനെയും റബ്ബ് വിടുകയില്ല. പരലോകത്തിൽ എന്തടോ ഈ മതത്തെ നീ പരിചയപ്പെട്ടില്ല, എന്തടോ ഖുർആനിനെ പരിചയപ്പെട്ടില്ല, എന്തടോ മുഹമ്മദിനെ പരിചയപ്പെട്ടില്ല എന്ന് ചോദിക്കാതെ അല്ല വിടൂല എന്നിരിക്കുമ്പോൾ മുസ്ലിങ്ങളെ വിടുമോ? ഈ മതത്തിന്റെ ഉടമകളാണ് എന്ന് പറയുന്നവരെ വിടുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് ജീവിച്ചോളീൻ, മനുഷ്യത്വത്തോടുകൂടി ജീവിച്ചോളീൻ. നമ്മുടെ വിഷയമാകുന്ന മുറുഅത്ത്, മനുഷ്യത്വം വേണം. മനുഷ്യത്വം ഉണ്ടെങ്കിൽ, ആണത്വം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെണ്ണത്വം ഉണ്ടെങ്കിൽ, മനുഷ്യത്വം ഉണ്ടെങ്കിൽ, വേണ്ടതുപോലെ ജീവിക്കേണ്ട സ്ഥലത്ത് ജീവിക്കാൻ അത് സഹായകമായി മാറും. സഹോദരന്മാരെ, സഹോദരികളെ, ഈ മനുഷ്യത്വം ഉണ്ട് എന്നതിലേക്ക് ഒരു ചെറിയൊരു ഉദാഹരണം ഓരോരുത്തരും അവരവരോട് ചോദിച്ചാൽ മതി. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. എന്ത്? തനിച്ചാകുമ്പോൾ സൗബാന്റെ ഒരു ഹദീസിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. അള്ളാഹുവിനോട് മല്ലിടുന്ന, മത്സരിക്കുന്ന വിഭാഗം, നരകത്തിൽ പോകൽ നിർബന്ധമായ വിഭാഗം, അത് കുറ്റം അവസാനിക്കുന്നവരെ അള്ളാഹ് നല്ല നോട്ടം നോക്കാത്ത വിഭാഗം പരലോകത്തിൽ എപ്പോൾ? ഇദാ ഖലൂ മിൻ മഹാരിമില്ലാ ഇൻതഹഖുഹാ. ഇദാ ഖലൂ മിൻ മഹാരിമില്ലാ, അള്ളാഹ് ഹറാമാക്കിയ സംഗതികളുടെ മുമ്പിൽ ഒറ്റക്കാകുമ്പോൾ, പെണ്ണിനെ ഒറ്റക്ക് കിട്ടി. അതുകൊണ്ടാണ് പെണ്ണിനോ ഒരു അന്യപുരുഷൻ അന്യപുരുഷ സ്ത്രീയോട് കൂടി ഒറ്റക്ക് പാടില്ല എന്ന് ഇസ്ലാം പറയാൻ കാരണം. ഒറ്റക്ക് പാടില്ല, മഹറമില്ലാതെ പാടില്ല. ആ എന്തുകൊണ്ട്? ഒരു പെണ്ണ് ഒരു പുരുഷന്റെ കൂടിയാകുമ്പോൾ മൂന്നാമത്താള് ശൈത്താനായി മാറും. ഞാൻ നല്ല മനുഷ്യനാണ്, ഞാൻ നല്ല നോട്ടം നോക്കുന്ന ആളാണ്, ഞാൻ നല്ല ചിന്ത ചിന്തിക്കുന്ന ആളാണ്. അതാരും പറയണ്ട. ഏറ്റവും നല്ല ചിന്ത ചിന്തിച്ചാള് ഈ പള്ളിയിൽ നമസ്കരിച്ചവരും നമ്മുടെ കണ്ണിലുണ്ണിയുമായ നമ്മുടെ പരിസരത്തിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? അവരെക്കാളും ശുദ്ധിയുള്ള ഹൃദയത്തിന്റെ കൽബിന്റെ ഉടമകളെ ലോകം കണ്ടിട്ടുണ്ടോ? ഇല്ല. റസൂൽ തന്നെ പറയുന്നു, അന അത്ഖാകും ലില്ലാ, അല്ലാഹുവിനെ അങ്ങേ അറ്റം ഭയപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾ ഞാനാണ്. അങ്ങനെയുള്ള ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയിൽ ഏത്തിക്കാഫിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കാം സുബഹ് നമസ്കാരാനന്തരം ഒളി ഇരുളുള്ള സമയത്ത് വെളിച്ചം വന്നിട്ടില്ല. അവരുടെ ഭാര്യ ഓർമ്മ ശരിയാണെങ്കിൽ സഫിയോട് സംസാരിക്കുന്ന വേളയിൽ രണ്ട് സഹാബാക്കൾ വിട്ടുകടന്ന വാർത്ത, ബുഖാരിയിലുള്ള വാർത്ത ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് പേരെ കണ്ടപ്പോൾ അലാരിസ്ലിക്കുമാ, പോകരുത് എന്ന് പറഞ്ഞു. പോകരുത്, പോകരുത്, പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ സ്ഥലം വിടരുത് പറഞ്ഞു. ഇത് എൻ്റെ ഭാര്യയാണ്, ഇത് എൻ്റെ ഭാര്യയാണ്. റസൂലേ, നിങ്ങളുടെ ഭാര്യയാണ് എന്ന്, നിങ്ങളുടെ കൂടെ പെണ്ണ് നിങ്ങൾക്ക് അനുവദനീയമായതാണോ അല്ലേ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വല്ല കിശക്കും ഉണ്ടാകുമോ? ഞങ്ങൾ സഹാബാക്കളല്ലേ, ഞങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ? റസൂലുള്ള പറഞ്ഞു, നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, നിങ്ങളൊരു കാര്യം പഠിക്കണം. ലോക മുസ്ലിങ്ങൾ പഠിക്കേണ്ട കാര്യം, മനുഷ്യത്വമുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യം എന്ത്? ശുബഹാത്തുകളിൽ നിന്ന് രക്ഷപ്പെടണം. ആ ശുബഹാത്ത് പറഞ്ഞാൽ അറിയില്ലേ, തെറ്റിദ്ധരിക്കപ്പെടുന്ന മേഖലകൾ. എന്തിനാ അയാൾ അങ്ങോട്ട് പോയി? ചില ആൾക്കാർക്ക് അങ്ങനെ തന്നെ പണിയുണ്ട്, ജാസൂസിന്റെ പണി. എന്ത്? മനുഷ്യന്മാർ പോകുന്നതിന് നോക്കാം. അയാൾ പോകുന്ന കണ്ടില്ലേ, അവിടെ ഒരു പെണ്ണുണ്ട്, അയാൾ എന്തിനോ പെണ്ണിട്ട് ചിന്തിക്കുന്നത്. അവിടെ ഒരു പള്ളിയുണ്ട്, പള്ളിയിലേക്കൊന്നും ചിന്തിച്ചുകൂടെ നിനക്ക്, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും നാം എന്ത് വേണം? ഒരിക്കലും മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിക്കുന്ന മേഖലകളിൽ ഉണ്ടാവരുത്. ശ്രദ്ധിച്ചോ, അത് മുറൂഅത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ വിഷയമാകുന്ന മനുഷ്യത്വം എന്ന സിഫത്ത് നമ്മളിൽ ഉണ്ടെങ്കിൽ മനുഷ്യന്മാർ നമ്മെ ആക്ഷേപിക്കുന്ന ഭാഗത്തിലേക്ക് നാം നീങ്ങരുത്. ഇതുപോലെ നാം ശുബഹാത്തുകൾ നമ്മുടെ സമ്പത്തിൽ കടന്നുകൂടാൻ ഒരിക്കലും ഇടവെക്കരുത്. അത് പലിശയാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ പടയെ ഒഴിവാക്കുക. അത് ഹറാമാവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പടയെ ഒഴിവാക്കുക. അത് ഹറാമാണോ അല്ലേ എന്ന് സംശയമുണ്ടെങ്കിൽ പടയെ ഒഴിവാക്കുക. എന്തുകൊണ്ട്? ഈ ഹറാമായ സമ്പത്ത് പള്ളിയിൽ കടന്നാൽ റബ്ബ അശാസ അഗ്ബറ യമുദ്ദു യദൈഹി ഇലാ സമാഇ യഖൂലു യാ റബ്ബ് യാ റബ്ബ് ومطعمه حرام وملبسه حرام ومسكنه حرام فغذي بالحرام فأنا يستجاب له നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഹറാമ് തിന്നുന്ന മനുഷ്യൻ കൈപൊക്കിയാൽ എങ്ങനെ മറുപടി കിട്ടും എന്നാണ് റസൂൽ ചോദിക്കുന്നത്. മറുപടി കിട്ടൂല. അപ്പോൾ ഹറാമാണ് എന്ന് എക്കശക്കുള്ളത് ഒഴിവാക്കുക. അപ്പോൾ ശുബഹാത്ത് ഒഴിവാക്കുക. ഇത് മനുഷ്യത്വത്തിൽപ്പെട്ടതാണ്. ഇനി ഓരോരുത്തരും ചോദിച്ചു നോക്കുക, ഈ മനുഷ്യത്വം എന്ന് പറയുന്നതായ ഇന്ന് നാം മദീനത്തെ പള്ളിയിൽ മദീനത്തുള്ളതായ മസ്ജിദു സജദ എന്ന പള്ളിയിൽ
മസ്ജിദ് അബൂദർ എന്ന പേരിൽ അറിയപ്പെടുന്ന മസ്ജിദ് സജദ എന്ന റസൂല് നമസ്കരിച്ച പള്ളിയാണ് എന്ന് പറയപ്പെടുന്ന പള്ളിയിൽ വെച്ചിട്ട് നാം ഇന്ന് കേൾക്കുന്നതായ മുറൂഅത്ത്, ഈ മനുഷ്യത്വം, അത് ശരിക്കും ഞാനും നിങ്ങളും ജീവിതത്തിൽ നടപ്പാക്കുന്ന ആളാണോ? ഒറ്റക്കൊരു റൂമിലിരിക്കുമ്പോൾ നല്ല ഒന്നാം നമ്പർ അശ്ലീല ഫിലിം മുമ്പിലുണ്ട്, കാണുകയാണെങ്കിൽ ആരും ചോദിക്കാനുമില്ല, ഹൃദയ സമയമാണെങ്കിൽ നല്ല ഫ്രീ മുമ്പിൽ സമയവും ഉണ്ട് ആരും കാണാനുമില്ല. ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ മനുഷ്യത്വമുള്ള ആളാണെങ്കിൽ ഞാൻ ഓതി വെച്ചായ തോർക്കും, ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി, മറഞ്ഞ സന്ദർഭത്തിൽ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് തോന്നിവാസങ്ങൾ ഒഴിവാക്കിയും കൊണ്ട് റബ്ബ് എന്നെ കാണുന്നുണ്ടല്ലോ, റബ്ബ് എന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ, റബ്ബിൻ്റെ റാഡാർ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, റബ്ബിൻ്റെ മലക്കുകൾ എന്നെ കുറിച്ച് കുറിക്കുന്നുണ്ടല്ലോ എന്ന് തോർത്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വിഭാഗം, ലഹും മഗ്ഫിറത്തും വജ്റും കബീര, അവർക്ക് പാപമോചനമുണ്ട്, അറ്റമില്ലാ പ്രതിഫലം അള്ളാഹ് തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അസിറു ഖൗലക്കും, അല്ല പറയുന്നു മനുഷ്യത്വം പരിശോധിക്കാൻ, അസിറു ഖൗലക്കും, നിങ്ങൾ പതുക്കെ പറഞ്ഞോളീൻ, ഔജഹറുബിഹി, അല്ലെങ്കിൽ ഒച്ചത്തിൽ പറഞ്ഞോളീൻ, പതുക്കെ ചെയ്തോളീൻ, ഒച്ചത്തിൽ ചെയ്തോളീൻ, ആള് കണ്ട് ചെയ്തോളീൻ, ആള് കാണാതെ ചെയ്തോളീൻ, ഇന്നഹു അലീമും ബിദാതി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് മറച്ചു വെക്കുന്നത് വരെ അവൻ അറിയുന്നുണ്ട്. അലാ യഅലമു മൻ ഖലഖ, ഷിട്ടിച്ച ഷിട്ടാവിന് ഷിട്ടികളെ കുറിച്ച് അറിയാതെ വന്നു പോകുമോ? വഹുവൽ ലതീഫുൽ ഖബീർ, അവൻ സൂക്ഷ്മജ്ഞാനിയല്ലേ, സർവജ്ഞാനിയല്ലേ. ഇതങ്ങട്ട് ഒരു ചെറിയ താരതമ്യേനെ പഠനം നടത്തിയാൽ മതി. ഇന്ന് മതി റിയാൽ ഇമാമ് പാടാൻ നടത്തി സംസാരിച്ചതുപോലെ, അതെ, കാഫിരിങ്ങളാര്, നാഫിക്കിങ്ങളാര്, മുസ്ലിങ്ങളാര്, ഓരോ വിഭാഗത്തിന്റെ തെളിവുകളായിട്ട് ഖുർആൻ താരതമ്യേന ഒന്ന് പഠനം നടത്താനുള്ളതായ ഒരു സ്വർണാവസരം റിയാൽ ഇമാമ് അറഫയിൽ പ്രസംഗിക്കാറുള്ള ഇമാമ് ഇന്നത്തെ ഖുത്ബയിൽ നടത്തി. വേണമെങ്കിൽ ഞാൻ ഇവിടെ പറയാറുണ്ട്, അറബി ഭാഷ അറിയുന്നവരുണ്ടെങ്കിൽ നാളെ രാത്രി മഗ്രിബിന് ശേഷം മക്ക പ്രസംഗം കേൾക്കാം, മക്ക ഖുത്ബ കേൾക്കാം, മറ്റന്നാൾ രാത്രി മഗ്രിബിന് ശേഷം മദീന ഖുത്ബ മടക്കി കേൾക്കാം റേഡിയോ, സൗദി അറേബ്യൻ റേഡിയോയിലൂടെ. പിറ്റന്നാൾ മൂന്നാം ദിവസം മഗ്രിബിന് ശേഷം റിയാദ് ഖുത്ബ കേൾക്കാം. ഞാൻ ഈ പറഞ്ഞതായ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ വിശദീകരിച്ച് അറബി ഭാഷ അറിയുന്നവർക്ക് കേൾക്കാവുന്നതാണ്. സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബും ബിന്നഹാർ. സവാഉം മിൻകും, തത്വം ഒന്ന് തന്നെയാണ്. ആയത്തിന്റെ ശൈലി മാറുമ്പോൾ അതിനൊരു പ്രത്യേക ആസ്വാദനമുണ്ട്. അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ അമാനുഷികത്വ കഴിവാണ്. കേൾക്കുന്ന കേട്ടുകൊണ്ടേ ഇരിക്കുന്നതാണെങ്കിലും അത് പിന്നെയും കേൾക്കുമ്പോൾ അതിന് ആസ്വാദനമുണ്ട്. പണ്ട് അബൽ വലീദ് പറഞ്ഞതുപോലെ, ഏറ്റവും വലിയ സാഹിത്യകാരനാണ്, ഖുർആൻ കൊണ്ട് വിശ്വസിക്കാത്ത ആളാണ്, പക്ഷെ കേട്ട് വന്ന ശേഷം മൂപ്പര് മക്കാരോട് പറയുകയാണ്, എന്തൊരു ആസ്വാദനമാണ് അതിൽ ആ സാധനത്തിന്, അതിനെ കുറിച്ച് വർണ്ണിക്കാൻ എന്റെ മുമ്പിൽ പദമില്ല എന്നാണ് മൂപ്പരുടെ വാക്ക്. വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അത് വേറെ കാര്യം. ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, മൂന്നാം ബോഷ്, ഓറിയന്റലിസ്റ്റുകാരനായ മൂന്നാം ബോഷ് മുഹമ്മദ് നബിയെ വണ്ണിച്ച് ആദരിച്ച്, ഇസ്ലാമിനെ വണ്ണിച്ച് ആദരിച്ച് പുസ്തകം എഴുതി, ഇത്ര കട്ടിയുള്ള പുസ്തകം, പക്ഷേ മൂപ്പര് മുസ്ലിം ആയിട്ടില്ല, അത് വേറെ കാര്യം, അതിന് ഭാഗ്യം വേണം. സഹോദരന്മാരെ, സഹോദരികളെ, സവാഉം മിൻകും മൻ അസറൽ ഖൗല, നിങ്ങൾ നിന്നിട്ട് ആരും തന്നെ പതുക്കെ ചെയ്താൽ, പതുക്കെ പറഞ്ഞാൽ, ആരും ജനങ്ങളുടെ ദൃഷ്ടിയിൽ കാണാതെ പറയാ കേൾക്കാതെ ചെയ്താൽ പറഞ്ഞാൽ, മൻ അസറൽ ഖൗല ഔ ജഹറ ബിഹി ഒമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബും ബിന്നഹാർ, ഇരുളിന്റെ അകത്ത് ഒളിച്ച് രാത്രി വേളയിൽ റൂമിന്റെ അകത്ത്, പീല ഹൗസിന്റെ അകത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും കള്ള് ഷാപ്പിന്റെ അകത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഹാളുകളുടെ അകത്ത്, റോക്ക് ആൻഡ് റോൾ ഹാളുകളുടെ അകത്ത്, എവിടെ വെച്ചിട്ട് നീ രാത്രി വേളയിൽ, അർദ്ധരാത്രിയിൽ എവിടെയാണെങ്കിലും ചെയ്താൽ അതെല്ലാം ഞാൻ കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. ഒമൻ ജഹറ ബിഹി, അത് പകലാണ് ചെയ്യുന്നതെങ്കിലോ, എന്നാലും അള്ളാഹിന്റെ ലിസ്റ്റിൽ അതൊന്നും, അള്ളാഹിന്റെ നിഗഡുവിൽ അതൊന്നും ചേഞ്ച് ഉള്ളതല്ല. മുറുഅത്തുണ്ടോ, നമ്മുടെ വിഷയം, മനുഷ്യത്വമുണ്ടോ, നമ്മുടെ വിഷയം. ആ മനുഷ്യത്വമുള്ള മനുഷ്യൻ ആള് കണ്ടാലും കണ്ടില്ലെങ്കിലും അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കണം. പിന്നെ മനുഷ്യത്വം എന്ന പദത്തിന്റെ അകത്ത് ഉൾക്കൊള്ളണമെങ്കിൽ മനുഷ്യന്മാര് കാണുമ്പോഴും പ്രത്യേകിച്ച് അതപകടമുള്ള കാര്യങ്ങൾ ചെയ്യരുത്. വൃത്തികെട്ട കാര്യമല്ല ഞാൻ പറയുന്നത്, വൃത്തികെട്ട കാര്യം പാടില്ല മുസ്ലിമെന്ന്. എന്നാലും ഒരു മനുഷ്യൻ ഒരു മുസ്ലിം ആകുമ്പോൾ അതപകടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് സഫ് അണിയണിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു വിടവില്ല,
ഒരു വിടവില്ല, ഇരിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. നീ വലിയ ആളായി, നീ ടിപ് ടോപ്പിൽ കൂടി ധരിച്ച് വസ്ത്രം ധരിച്ച് അവരെയൊക്കെ ദൂരപ്പെടുത്തി മുമ്പിലേക്ക് ചെല്ലാൻ വേണ്ടി പരിശ്രമിക്കുന്ന സ്വഭാവം, ഇത് മനുഷ്യത്തുള്ള ആൾ ചെയ്യില്ല. റസൂല് ചെയ്യരുതെന്ന് പറയാതെ തന്നെ നാം ചിന്തിച്ചു നോക്കുക, ഒരു മനുഷ്യത്തുള്ള വ്യക്തി ചെയ്യാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു ഖുർആൻ പറയുന്നു, നിങ്ങൾ വല്ല സദസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് വേണം? തഫസ്സഹു ഫിൽ മജാലിസി എന്ന് നിങ്ങളോട് പറയപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്സഹു യഫ്സഹില്ലാഹു ലക്കും മനുഷ്യത്വം. നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ഒന്ന് ഒതുക്കിയിരിക്കാം, എന്നിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്ക നിങ്ങളുടെ സഹോദരന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് സംഭവിക്കാറുണ്ടോ എന്ന്. മനുഷ്യനിൽ ഊട്ടപ്പെട്ടതാണ് ലുബ്ധത എന്നാണ് ഖുർആൻ പറയുന്നത്. ആ ലുബ്ധതയോട് വിടവാങ്ങുമ്പോഴാണ് മനുഷ്യത്വമുള്ള ഉണ്ടായി മാറുക. അതുകൊണ്ട് നാം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് ഒന്ന് മാറിയിരിക്കും എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തിൽ ഇരിക്കുന്ന ആൾക്കും ഇങ്ങനെ തോന്നാൻ സാധ്യതയുണ്ട്. എന്താ അയാൾക്ക് വേറെ സ്ഥലം കണ്ടില്ലേ, അവിടെ പോയിരുന്നൂടെ, എന്താ ഇവിടെ തന്നെ ഇരിക്കണം. അതാണ് ലുബ്ധത. അത് മനുഷ്യത്വമുള്ളവരിൽ നിന്നിട്ട് വരാൻ പാടുള്ളതല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ചെറുതും വലുതുമായ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് പ്രാക്ടിക്കലായി പ്രവർത്തിക്കാൻ നടപ്പാക്കാൻ സാധിക്കുന്നതായ ഒരു വിഷയമാണ് കൂട്ടരേ മനുഷ്യത്വം എന്നത്. മനുഷ്യത്വമുണ്ടെങ്കിൽ, നിന്നോട് ഒരു സഹോദരൻ ചോദിച്ചു അയാളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അപ്പോൾ നീ മനുഷ്യത്വമുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നിനക്ക് വല്ല കുറവും അറിയുന്നുണ്ടെങ്കിൽ അത് പറയേണ്ട മേഖലയാണെങ്കിൽ മാത്രം പറയുക, അല്ലെങ്കിൽ അല്ലാഹു അലം എന്ന് പറഞ്ഞ് തടികേച്ചിലാക്കുക. മനുഷ്യത്വമുണ്ടെങ്കിൽ നീ എന്തിനാണ് അവന്റെ കുറവ് പറയാൻ നടക്കുന്നത്? കുറവ് പറയേണ്ട രംഗമുണ്ട്. എപ്പോൾ? അയാളെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നതെന്ന് അറിഞ്ഞാൽ നീ വല്ല കുറവും ഉപരിൽ അറിയുന്നുണ്ടെങ്കിൽ പറയണം. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ അയാളെ വഞ്ചിക്കലായി മാറും. ഏ, അയാള് പറ്റൂല, നിങ്ങളെ മകൾക്ക് നിസ്കരിക്കാത്ത ആളാണ്, ഖിബില അറിയാത്ത ആളാണ്, ഇത് പറഞ്ഞു കൊടുക്കണം. ഖിബില അറിയാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഖിബില അറിയാത്ത മനുഷ്യൻ അമുസ്ലിമാണ്, ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ആളാണ്. അപ്പോൾ ആചാരൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ആചിമാരടക്കമുള്ളവര് കല്യാണത്തിന് വേണ്ടി മകളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വരാൻ വന്നാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നോക്കൽ വിജയമെടുക്കുന്നതാണെന്നാണ്. നിസ്കാരമുണ്ടോന്ന് നോക്കാറില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പരിസരത്തിൽ ജീവിക്കുന്ന മാധവൻ വന്നിട്ട് ആചാരെ നിങ്ങളുടെ മകൾ ഫാത്തിമയെ കെട്ടിച്ചു തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കാട്ടും? അകത്ത് പോയി വടിയെടുത്ത് വരൂലേ, എടാ മാധവ നിനക്ക് എന്റെ പെണ്ണോന്ന് ചോദിക്കൂലേ, എന്റെ മകളോന്ന് ചോദിക്കൂലേ, അല്ലേ? അതേ സമയത്ത് നിസ്കരിക്കാത്തവനെ വന്നപ്പോഴോ വിജയമെടുക്കുള്ളതാണെന്ന നോട്ടം. നിസ്കരിക്കാത്ത കാഫറിന് കെട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പർക്ക് ഒരു തടസ്സമില്ല. അതേ മാധവനോട് തുല്യതയുള്ള മനുഷ്യനാണ്, മാധവൻ നമസ്കാരം ഒഴിവാക്കുന്നു, വിശ്വാസം ഒഴിവാക്കിയതോടൊപ്പം ഇവൻ വിശ്വാസത്തിന്റെ ഉടമയാണെന്ന് പറഞ്ഞിട്ട് പോലും നിസ്കാരം ഒഴിവാക്കുന്നു. ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് പോലും നിസ്കാരം ഒഴിവാക്കുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അഖീമുസ്സല പറയാൻ കാരണം. അഖീമുസ്സല, നിങ്ങൾ നമസ്കാരം കൃത്യമായി നിലനിർത്തുക. വലാ തകൂനു മിനൽ മുശ്രിക്കീൻ, നമസ്കരിക്കാത്ത മുശ്രിക്കീങ്ങളിൽ നിങ്ങൾ ഉൾപ്പെട്ടു പോകരുത് എന്ന് ഖുർആൻ പറയാൻ കാരണം. അപ്പോൾ മനുഷ്യത്വം എന്ന വിഷയം പറയുമ്പോൾ ഇത് വളരെ അനിവാര്യമാണ്. മനുഷ്യന്മാരോടും അദബും മര്യാദയും കാട്ടണം എന്നത്. മനുഷ്യത്വമുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ മുമ്പിലും ലജ്ജ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഹയ്യാണ്. മൂസ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ബുഖാരിയിൽ കാണാം, ഏറ്റവും ഹയ്യാണ്. ഈ ശരീരത്തിൻ്റെ ആ പ്രകടമാക്കേണ്ട മുഖം, കൈകാലുകൾ പോലോത്ത സ്ഥലമല്ലാതെ മറ്റു സ്ഥലങ്ങൾ പുറത്ത് കാണൽ അവർക്ക് വെറുപ്പാണെന്നാണ്. ആർക്ക്? മൂസ നബിക്ക്. എന്താ വെറുപ്പ്? അത് നിർബന്ധ കാര്യമൊന്നുമല്ല, അത് മനുഷ്യത്വമാണ്. ഏത്? ഇവിടെ നമ്മുടെ നാടുമായുള്ള ചാഞ്ച്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ബനിയൻ ധരിക്കാതിരുന്നാൽ വലിയ പ്രശ്നമൊന്നുമല്ല പുരുഷന്മാരല്ലേ, അല്ലേ? ഇവിടെ പറ്റില്ല. ഇവിടെ ബനിയൻ ധരിക്കാതെ നടന്നാൽ അടിയുള്ളൂ എന്ന് പറയാൻ പറ്റൂലെങ്കിലും പ്രയാസം ഉണ്ടാവും മനുഷ്യന്മാർക്ക്. ഞാനൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയി, 10-15 കൊല്ലം മുമ്പായിരിക്കും. ആജിമാർ ക്ലാസ് എടുക്കാൻ പോയ സന്ദർഭത്തിൽ അറബി സ്ത്രീകളും അറബി പുരുഷന്മാരുമുള്ള ലോഡ്ജാണ്. അവിടെയാണ് മലയാളികളുടെ റൂമുള്ളത്. ആ മലയാളികളുടെ റൂമിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അറബി പെണ്ണുങ്ങൾ ശബ്ദിക്കുന്ന കേട്ടു. ഞാൻ ബേജാറായി, അവസാനം പെട്ടോ, വന്ന് പെട്ടോ എന്ന് വിചാരിച്ചു. ഞാൻ എന്തെങ്കിലും അപകടം ഉണ്ടായോ? അപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മലയാളി ബനിയൻ ഇടാതെ നടക്കുന്ന കണ്ടത് കാരണത്താൽ അവിടെ സ്ത്രീകൾ ശബ്ദകോലാഹലം ഉണ്ടാക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കത് കേൾക്കുമ്പോൾ കേറൂല, കാരണം നാം മടക്കെട്ട് കെട്ടിയാലും പിന്നെ പൊക്കല. നിങ്ങളെ കുറിച്ച് എല്ലാവരെ കുറിച്ച് അല്ലട്ടാ, ഓരോ നാട്ടിന്റെ ഇതാണ്. എന്നാലും മൂസ നബി തരം താഴ്ത്തൊന്നും അല്ലട്ടാ, മര്യാദയുടെ കോലം പഠിപ്പിക്കാൻ വേണ്ടി പറയാം.
മൂസ നബി മര്യാദയിൽ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയ മനുഷ്യനാണ് ബുഖാരിയിൽ. അതുകൊണ്ട് ആരും ജൂതന്മാർ മൂസ നബിയുടെ ശരീരം കാണാറില്ല, മുഖവും മുങ്കയും കൈകാലുകളും കാണും, കാലുകൾ കാണുമെന്നല്ലാതെ അതിനപ്പുറം കാണാറില്ല. മറ്റുള്ളവർ അങ്ങനെയല്ല, അവരങ്ങ് പല രൂപത്തിലേക്ക് നടക്കും, പലതും പുറത്തായി കാണും. അതുകൊണ്ട് ജൂതന്മാരിങ്ങനെ ആക്ഷേപിച്ച് എന്തോ ഈ വലിയ മാരകമായ രോഗമുണ്ട് എന്ന് തോന്നുന്നു മൂസയ്ക്ക്. മാരകമായ രോഗം പിടിപെട്ട ആളാണ് മൂസ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒളിപ്പിക്കുന്നത്, എപ്പോഴും ഒളിപ്പിച്ച് മറച്ചു നടക്കുന്നത്, എന്തോ അകത്തുണ്ടെന്ന് അവര് ആക്ഷേപിക്കാൻ ആരംഭിച്ചു. ബറസുണ്ടോ? ബറസ് എന്ന് പറഞ്ഞാല് ബറസ് അറിയില്ലേ, വെള്ളപ്പാണ്ടേ, വെള്ളപ്പാണ്ടുണ്ടോ, അതുപോലെയുള്ള വല്ല തോലു രോഗമുണ്ടോ എന്നൊക്കെ പറയാൻ തുടങ്ങി. എത്രത്തോളം അത് വളരെ ഊർജിതമായി. അല്ലയോ മുസ്ലിം ലോകമേ, നിങ്ങൾ ജൂതന്മാരെ പോലെയാവരുത്. ജൂതന്മാർ ചെയ്ത കൂട്ടത്തിൽ പണ്ടൊക്കെ അവരുടെ നബിമാരവരെ അവർ വധിച്ചിട്ടുണ്ട്, അവരുടെ നബിമാരവർ ദ്രോഹിച്ചിട്ടുണ്ട്. ഈ ആയത്തിൽ വധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഈ ആയത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട്. അങ്ങനെ ദ്രോഹിച്ചവരെ പോലെ നിങ്ങൾ ആവരുത് എന്ന് ഖുർആൻ പറയുന്നു. ആക്ഷേപിക്കന്നെ, ചീത്ത പറയന്നെ. അങ്ങനെ മഹാനായ മൂസ അലൈഹിസ്സലാമിനെ, മൂസ അലൈഹിസ്സലാമിന്റെ ഖൗമ ദ്രോഹിച്ച വേളയിൽ അവർ ഒരവസരത്തിൽ ഈ മര്യാദയുടെ കടുപ്പം കൊണ്ട് അയാള് അവര് എപ്പോഴും വസ്ത്രം ധരിച്ചിട്ടാണ് കുളിക്കാൻ ഇറങ്ങുക. ആളില്ലാ സമയത്ത് ഏതോ ഒരു സമുദ്രത്തിന്റെ അറ്റത്ത് അല്ലെങ്കിൽ നദിയുടെ തീരത്ത് അദ്ദേഹം ഒരു മഖ്ലൂഖ് ഇല്ല എന്ന് കണ്ടപ്പോൾ വസ്ത്രം മുഴുവൻ ഒഴിവാക്കിയിട്ട് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പം മൂപ്പരുടെ വസ്ത്രം വെച്ച കല്ലോടി, വസ്ത്രവുമായി കല്ലോടി. കഥയൊന്നും അല്ലട്ടാ, പലർക്കും നമ്മുടെ നാട്ടിലത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പോലും. ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് അത് പരിഭാഷയിൽ എഴുതാൻ മടി. എഴുതിയാൽ തന്നെ അതിന് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് മർത്തവയാണ്, ഫസ്റ്റ് മർത്തവ അത് നൽകൂല. ബുദ്ധിപൂജകന്മാർക്ക് അങ്ങനെയാണ്, നമുക്ക് അങ്ങനെയല്ല. എന്തുകൊണ്ട്? നാം ഇവിടെ കാണുന്നു എന്ത്, 75,000 വീട് തകർന്നതായ, ഭൂമി കുലുക്കം നടന്നതായ ജപ്പാനിൽ അവിടെയുള്ളതായ ആറ്റം മുഫാഅല് നവവി എന്ന് പറയുന്ന ആറ്റം സെക്ഷനിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി അവർക്ക് മനുഷ്യന് ചെല്ലാൻ പറ്റാത്തൊരു രംഗമുണ്ടായി. ഇപ്പോഴും അങ്ങനെയുള്ള രംഗമുള്ള ഭാഗങ്ങളുണ്ട്. അവിടെ ആലി മനുഷ്യൻ യന്ത്ര മനുഷ്യൻ അവിടെ അവരയച്ചു വിട്ടു. യന്ത്ര മനുഷ്യൻ കുറേ ആഴ്ചകൾ വർക്ക് ചെയ്തു. ഈ യന്ത്ര മനുഷ്യൻ വർക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തു എവിടെയൊക്കെ ചോരുന്നുണ്ട്, എവിടെയൊക്കെ അപകട മേഖലകളുണ്ട്, എവിടെയൊക്കെ വെള്ളത്തിന്റെ, തണുപ്പ് വെള്ളത്തിന്റെ ആവശ്യമുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുത്തു. ഒരു ദിവസത്തിൽ വാർത്തയിൽ നാം കേട്ടു, യന്ത്ര മനുഷ്യൻ നിശ്ചലമായിരിക്കുകയാണ്, അത് റിപ്പോർട്ട് തരുന്നില്ല, അതുകൊണ്ട് ലോകത്തിന് അപകടമാണ് എന്ന് ഞങ്ങളുടെ പരിസരക്കാർ മനസ്സിലാക്കി പേടിക്കുന്നുണ്ട് എന്ന വാർത്ത. ഇതൊക്കെ നാം കണ്ണടച്ച് സ്വീകരിക്കുന്നു, വിശ്വസിക്കുന്നു, നമുക്ക് സംശയമില്ല യന്ത്ര മനുഷ്യന്റെ വർക്കിൽ അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല ജൂതന്മാർക്ക് പാഠം പഠിപ്പിക്കാൻ അല്ലാഹ് ഭൂമിയിൽ ഏക മനുഷ്യനാണ് അല്ലാഹ് സംസാരിച്ച മനുഷ്യൻ, കലീമുല്ലാഹി മൂസ. ഭൂമിയിൽ വെച്ചിട്ട് മൂസയോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ആ മൂസയെ ഒരു വിഭാഗം ആക്ഷേപിക്കുന്ന കണ്ടപ്പോൾ യന്ത്ര മനുഷ്യൻ ഇല്ലാതെ അതേ കല്ലിനെ മനുഷ്യന്മാർ പ്രവർത്തിക്കുന്ന പ്രവർത്തനം, ആ കല്ലിനെ കൊണ്ട് അല്ല പ്രവർത്തിച്ചു എന്ന് കേൾക്കുമ്പോൾ അത് സ്വീകരിക്കാൻ അവന് ബുദ്ധിയില്ല പോലോ, അവൻ്റെ ബുദ്ധി സഹായിക്കുന്നില്ല പോലോ. അല്ലാഹുവരെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ, ഹിദായത്തിലേക്ക് നയിക്കട്ടെ. നമുക്കങ്ങനെയില്ല, നമുക്ക് അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ ബുഖാരിയിൽ കണ്ടാൽ ബുദ്ധിക്ക് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ബുദ്ധിയെ ശിക്ഷിച്ച റബ്ബിന്റെ ബുദ്ധിയെ കീഴ്പ്പെടുത്തലാണ് ബുദ്ധി എന്ന് വിശ്വസിക്കുന്ന ആളാണ് നാം. അതുകൊണ്ടാണ് നാം ഹജർ അസോ ചുംബിച്ചത്, അതുകൊണ്ടാണ് കല്ലുകൊണ്ട് കെട്ടിയ കാബയെ നാം കറങ്ങിയത്, അതുകൊണ്ടാണ് സഫയുടെയും മറുപടിയും അറിയ ഇടയിൽ നാം ഓടിയത്. മനസ്സിലായില്ലേ? നമുക്ക് അങ്ങനെയുള്ള പ്രശ്നമേ ഇല്ല. കല്ലോടി ബുഖാരിയിൽ, കല്ലോടിയപ്പോൾ കല്ലിന്റെ ബേക്കിൽ മൂസയോടി. ഏതുവരെ? അവരുടെ ക്ലബിലേക്ക് എത്തുന്നതുവരെ. ആരുടെ? ജൂതന്മാരുടെ. ജൂതന്മാർ ഒരുമിച്ച് കൂടിയ മേഖലയിലേക്ക് എത്തുന്നവരെ. ജൂതന്മാർ മൂസയെ, ആ പരിപൂർണ സുന്ദരനായ മൂസ, അള്ളാഹു അങ്ങനെയാണ് നബിമാരെ സെലക്ട് ചെയ്യുക. ബുദ്ധിയിലും കോലത്തിലും തറവാടിലും പെരുമയിലും എല്ലാ അർത്ഥത്തിലും അക്ഷരത്തിലും എല്ലാം കൊള്ളുന്ന വ്യക്തികളെയാണ് അള്ളാഹു നബിമാരായിട്ട് സെലക്ട് ചെയ്യാറുള്ളത്. കൊള്ളുന്ന അവരുടെ നാട്ടിൽ ഏറ്റവും ഉന്നത തറവാട്ടിലും ഉന്നത വ്യക്തിത്വത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സെലക്ട് ചെയ്യാറുള്ളത്. ആ സുന്ദരനായ മൂസയെ പരിപൂർണ രൂപത്തിൽ അവർ കണ്ടപ്പോൾ ഇയാൾക്ക് ഒരു രോഗവും ഇല്ലല്ലോ എന്ന് മനസ്സിലായ ശേഷം കല്ല് സ്റ്റോപ്പായി. കല്ല് സ്റ്റോപ്പായപ്പോൾ മഹാനായ മൂസ കല്ലിന്റെ മീതിൽ നിന്ന് വസ്ത്രമെടുത്ത് പെട്ടെന്ന് ധരിച്ചു. എന്നിട്ട് കല്ല് മനുഷ്യൻ പ്രവർത്തിക്കും പോലെ പ്രവർത്തിച്ചത് കാരണത്താൽ തന്നെ മനുഷ്യനോട് പെരുമാറി
പറയേണ്ട രൂപത്തിൽ മൂസ പെരുമാറി. അടിച്ചു കല്ലിനെ എന്നാണ്, അടിച്ചാക്ഷി ചീത്ത പറഞ്ഞു എന്നാണ്, ആക്ഷേപാർഹമായ രൂപത്തിൽ അതിനെ അടിച്ചു എന്നാണ് ബുഖാരിയിൽ കാണുന്നത്. അള്ളാഹു അതിനെ കുറിച്ച് പറയുന്നു ഖുർആനിൽ, ഈ സംഭവത്തെക്സിലേക്ക് സൂചിപ്പിച്ചിട്ട് എന്നാണ് നമ്മുടെ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. എന്ത്? ലാ തകൂനൂ, നിങ്ങളാവരുത് കല്ലദീന ആദൌ മൂസ, മൂസയെ ദ്രോഹിച്ചവരെ പോലെ ആവരുത്. ഫബറഅഹുല്ലാഹു മിമ്മാ ഖാലു, അവര് ദ്രോഹിച്ചതായ ആ തെറ്റിദ്ധാരണയിൽ നിന്നിട്ട് മൂസയെ ഞാൻ മുക്തനായി ആക്കി, അള്ളാഹു മുക്തരാക്കി, മുക്തരാക്കി. അള്ളാഹു മൂസയെ അതിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തി മോചിപ്പിച്ചു ഈ അത്ഭുത സംഭവത്തിലൂടെ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വകാന ഇൻദല്ലാഹി വജീഹാ, കൊള്ളുന്ന മനുഷ്യനാണ്, വ്യക്തിത്വമുള്ള മനുഷ്യനാണ് അള്ളാഹുവിന്റെ അടുക്കൽ മൂസ. എന്താണ്? അള്ളയാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. വ്യക്തിത്വമുള്ള, വജീഹായ, കൊള്ളുന്ന, അള്ളാഹ് അംഗീകരിച്ച, അള്ളാഹ് ഇഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു മൂസ എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു മൂസയെ കുറിച്ച് പറയുന്നു. അതെ സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ നാം വിശുദ്ധ മക്കയിൽ, വിശുദ്ധ മദീനയിലൊക്കെ താമസിക്കാൻ ചാൻസ് കിട്ടിയവരും അപ്രകാരം പുണ്യഭൂമിയിലേക്ക് ഉംറയ്ക്കോ ഹജ്ജിനോ വേണ്ടി വരാൻ ചാൻസ് കിട്ടിയവരും, പ്രത്യേകിച്ച് ഈ നാട് ലോകത്തോടൊതുന്ന കഥന കഥകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ മനുഷ്യത്വം എന്ന കാര്യത്തിൽ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച നാടാണ്. അവരുടെ പിന്നിൽ അണിനിരന്നതായ, അല്ലാഹ് ബഹുമാനിച്ച, ആദരിച്ച മുഹമ്മദുർ റസൂലുള്ളാ, വല്ലദീന മാഹു അഷിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും എന്ന് ആദരിച്ച സഹാബാക്കൾ, താബിഈങ്ങൾ, അപ്രകാരം തന്നെ അൻസാറുകൾ, മുഹാജിറുകൾ ജീവിച്ച നാട്ടിലാണ് ഞാൻ വന്നത്. അപ്പോൾ അവർ പഠിച്ചത്, അവർ പഠിപ്പിച്ചത് നാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാലേ അവരുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റുകയുള്ളൂ എന്ന ഖുർആന്റെ തത്വം ഇവിടെ ഉംറയ്ക്ക് വേണ്ടി, ഹജ്ജിന് വേണ്ടി വന്നു പോകുന്നവർ മനസ്സിലാക്കിയിട്ട് പോകണമെന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ സദസ്സിൽ ഉംറക്കാരായ അള്ളാഹുവിന്റെ നിവേദക സംഘങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് ഉണർത്തുന്നു. ഇമാം അഹമ്മദ് ഹംബലിന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞ അസ്മയാണെന്നാണ് എൻ്റെ ഓർമ്മ, പറഞ്ഞ പദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു വലാ തഹ്സബന്നല്ലാഹ യഗ്ഫുലു സാഅതൻ വലാ അന്നമാ തുഖ്ഫീഹി അൻഹു യഗീബു. ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ, നീ എപ്പോഴെങ്കിലും തനിച്ചിരിക്കുകയാണെങ്കിൽ നീ പറയരുത് ഞാനിപ്പോൾ തനിച്ചാണെന്ന്. അലയ്യ റഖീബു, എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, വീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. വലാ തഹസബന്നല്ലാഹ യഗ്ഫുലു സാഅതൻ, ഒരു നിമിഷം പോലും അല്ലാഹ് നിന്നെ തൊട്ട് അശ്രദ്ധനാണ് എന്ന് നീ തെറ്റിദ്ധരിച്ചു പോകരുത്. വലാ അന്നമാ തുഖ്ഫീഹി അൻഹു യഗീബു, അല്ലാഹു നീ മറച്ചു ചെയ്യുന്ന കാര്യം അള്ളാഹനെ തൊട്ട് മറഞ്ഞു പോകും എന്നും നീ തെറ്റിദ്ധരിക്കരുത്. അള്ളാഹനെ തൊട്ട് മറയുന്ന ഒരു കാര്യവും ഇല്ല. സഹോദരന്മാരെ, സഹോദരികളെ, തലക്കെട്ട് കേട്ടപ്പോൾ ചെറിയ വിഷയമാണെന്നാണ് നമുക്ക് തോന്നിയതെങ്കിലും വിഷയത്തിൽ ഞാൻ പറയാൻ വിചാരിച്ചതിൻ്റെ മൂന്നിൽ ഒരു ഭാഗം വരെ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുറുവത്ത് എന്ന മനുഷ്യത്വം നമ്മളിൽ ഉണ്ടാവാൻ എപ്പോഴും നല്ല സ്വഭാവിയായി മാറണം. അതുകൊണ്ട് തന്നെ ഈമാനുള്ളവന് നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്നതി ലിമൻ തറക്കൽ മിറാഅ വലൗ കാന മുഹിഖ വ ബിബൈത്തിൻ ഫീ വസത്തിൽ ജന്നതി ലിമൻ തറക്കൽ കദിബ വലൗ കാന മാസിഹ വ ബി ബൈത്തിം ഫീ അഅല ജന്ന. ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു, വാക്ക് നൽകുന്നു, റസൂൽ പറയാണ് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു, നല്ല സ്വഭാവിയായി ജീവിക്കുകയാണെങ്കിൽ സ്വർഗത്തിൻ്റെ മീതെ അഅല ജന്ന. അഅല ജന്ന, അത് എവിടെയാണ്? ജന്നത്തുൽ ഫിർദൗസ് ആണ് അഅല ജന്ന. അതിൻ്റെ മച്ച് അള്ളാഹുവിൻ്റെ അർശാണ്. അവിടെ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. എപ്പോൾ? നല്ല സ്വഭാവിയാണെങ്കിൽ. അപ്പോൾ നല്ല സ്വഭാവം വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. ചില ആൾക്കാരൊക്കെ സലാം പറയൂല എന്നുള്ളത് പിന്നെ ഒരു തിരക്കേട് മറന്നുപോയിരിക്കുന്നു വിചാരിക്കുക. സലാം പറഞ്ഞാൽ മടക്കൂല, അതാണ് വലിയ അപകടം. സലാം പറയാതിരിക്കാന്ന് പറഞ്ഞാല് ചിലപ്പോൾ ചില മറന്നു കാണും. ഇത് സലാം പറഞ്ഞാൽ തന്നെ മടക്കുക പോലും ഇല്ല. നമ്മുടെ കോമക്ക് നമ്മുടെ നാട്ടിൽ കൈ കൊടുത്തിട്ട് സലാം പറയാൻ പരിചയമുള്ള ഇല്ലാത്തൊരു കാലഘട്ടം വിട്ടുകടന്നിരുന്നു. ഇപ്പോൾ അവിടുന്നൊക്കെ ഉയർന്നു അല്ലേ? ഇപ്പോഴൊക്കെ എല്ലാവർക്കും കൈ കൊടുക്കാനൊക്കെ അറിഞ്ഞു.
എല്ലാവരും മുസാഫത്തൊക്കെ നടങ്ങി. എൻ്റെ ഓർമ്മയിലുണ്ട്, ഞാനൊരു 30 കൊല്ലം മുമ്പ് 35 കൊല്ലം മുമ്പൊക്കെ കേരളത്തിൽ നിന്ന് വരുന്ന ഹാജിമാർ വാദനൊക്കെ ക്ലാസ്സിനൊക്കെ റസൂലുള്ളാഹിൻ്റെ ഹറമിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന കാലഘട്ടത്തിൽ വന്നാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കൈ നീട്ടിയ മൂപ്പര് കൈ നോക്കുക, ഒരു ഹാജിൻ്റെ കൈ നോക്കുകയാണ്. അപ്പോൾ കൂടെയുള്ള സുഹൃത്ത് പറഞ്ഞ, മൗലവി കൈ നീട്ടുന്നുണ്ട്, നിങ്ങൾ കൈ കൊടുത്തേക്കുന്നു. അപ്പോഴാണ് കൈ മൂപ്പര് നീട്ടിയത്. കാരണം ഈ കൈ കൊടുത്തിട്ട് മുസാഫത്ത് നടത്തി പരിചയമില്ല മൂപ്പരിക്ക്. കൂടിപ്പോയോ പറഞ്ഞത്? അങ്ങനെയാണ് സംഭവിച്ചത്. ഞങ്ങളുടെ ക്ലാസ് മെമ്പറായ ഒരു സുഹൃത്ത് നാട്ടിലേക്ക് പോയി, ഉപ്പ ഇരിക്കുന്ന സദസ്സിൽ വെച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാപ്പ ചോദിച്ചു, എന്തടാ മദീനത്ത് പോയിട്ട് അദബും മര്യാദയൊക്കെ പോയോ എന്ന്. അദബും മര്യാദയൊക്കെ പോയോ എന്ന്. എന്താ അദബും മര്യാദയുള്ള ആള് ഉപ്പാക്ക് സലാം പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കി വെച്ച കൗമ വരെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന്. ഇത് ഞാൻ എന്തെങ്കിലും പറയല്ലേ, എൻ്റെ ക്ലാസ് മെമ്പർക്ക് അനുവദിച്ചതാണ്. എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു എന്ന് മൂപ്പര് പറയാണ്. വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ മദീനത്ത് കുറെ കൊല്ലം ക്ലാസ് കേട്ട മനുഷ്യനല്ലേ, കയറിയ ഉടനെ തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ വാപ്പ പറയാണ്, എന്തോ അതും മര്യാദക്ക പോയോ എന്ന്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യത്വം. മനുഷ്യത്വം ഉണ്ടാവണമെങ്കിൽ അതിന് റസൂൽ പഠിപ്പിച്ച ശൈലിയുണ്ട്. റസൂൽ എല്ലാം പഠിപ്പിച്ചു, റസൂൽ പഠിപ്പിക്കാത്ത ഒന്നുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഷ്ടിക്കാൻ പഠിപ്പിച്ചു. പിന്നെ വേറൊന്നും പറയേണ്ടതില്ലല്ലോ. കാഷ്ടിക്കാൻ വേണ്ടി പോകുമ്പോൾ എങ്ങനെ പോകണം, എങ്ങനെ കടക്കണം, എങ്ങനെ പുറത്തു വരണം, എന്ത് ചെല്ലണം, പിന്നെ വേറൊന്നും പറയേണ്ടതില്ലല്ലോ. തിന്നാൻ പഠിപ്പിച്ചു, ഉറങ്ങാൻ പഠിപ്പിച്ചു, നടക്കാൻ പഠിപ്പിച്ചു, പട്ടണത്തിൽ കറങ്ങാൻ പഠിപ്പിച്ചു, പള്ളിയിൽ കയറാൻ പഠിപ്പിച്ചു, സംയോഗം ചെയ്യാൻ പഠിപ്പിച്ചു. അതിനപ്പുറമൊന്നും പറയാനില്ലല്ലോ. ഒന്നും റസൂൽ പഠിപ്പിക്കാത്തതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖം നോക്കി ചുംബനം, മുഖം നോക്കി അവനോട് പുഞ്ചിരി തൂങ്ങൽ. അവന്റെ മുഖം കാണുമ്പോൾ ചിരിക്കുക. അതിന് കാശ് വേണോ? അതിന് കാശൊന്നും വേണ്ടല്ലോ. പ്രയാസമുണ്ടോ? ഇല്ല. അത് സദഖയാണ്, അത് ധർമ്മമാണ്, അത് കൂലി കിട്ടുന്ന കാര്യമാണെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. മനുഷ്യത്വം, എപ്പോഴും മനുഷ്യത്വം ഉണ്ടാവണം. അതെ സഹോദരന്മാരെ, സഹോദരികളെ, അതുപോലെ തന്നെ ഷിട്ടികളോട് കാട്ടേണ്ട മര്യാദയാണ് ഈ പറഞ്ഞത്, നീട്ടി വലിച്ച് പറയേണ്ടതാണ്. അതുപോലെ ഷിട്ടാവിനോട് കാട്ടേണ്ടതായ മുറുഅത്ത് എന്താണത്? അത് നേരത്തെ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ചതായ ഭാഗമാണ്. നിന്റെ കയ്യിലൊന്നുമില്ല, എല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നീ റബ്ബുൽ ഇസ്സത്ത് ജല ജലാലുവിൻ്റെ അടിമയാണ്. നീ അവനെ അടിമത്വം അംഗീകരിച്ചുകൊണ്ട്, ദാസത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക. അതിന് വിപരീതം എവിടെ എന്ത് കാണുന്നുണ്ടോ അതില്ല. അതിൽ ഇബാദുർ റഹ്മാൻ ലദീന യംശൂന അലൽ അർളി വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാം. സലാം ഉണ്ട്. ഞാൻ നിങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല, ഞാൻ ശിർക്ക് ചെയ്യാനില്ല, ഞാൻ കണ്ടതും കേട്ടതും പൂജിക്കാനില്ല, ഞാൻ ആൾ പൂജ നടത്താനില്ല. മനുഷ്യന്മാർ ആൾ പൂജ നടത്തിയതായ ബാബ സായിബാബ എന്ന് പറയുന്ന ആൾ പോയല്ലോ, ദൈവമാണെങ്കിൽ ഉണ്ടാവേണ്ടതല്ലേ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ആൾ പൂജയ്ക്ക് ഞാനില്ല. കാഷിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അവർക്ക് നേർച്ചാക്കാൻ, അവർക്ക് അറക്കാൻ ഞാനില്ല. കാരണം നന്മയും തിന്മയും എന്നോട് പഠിപ്പിക്കപ്പെട്ടതാണ്, പണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. ജിബ്രീൽ വന്നിട്ട് റസൂലുള്ളാഹി ഈ പള്ളിയിൽ ഇരുന്നു കൊണ്ട് പഠിപ്പിച്ചതാണ്, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ. എന്ത് റസൂലുള്ളാഹിന്റെ പള്ളിയിൽ? നിങ്ങൾക്കറിയാം ആറ് കാര്യം, ഈമാൻ കാര്യം, വൽ ഖദറു ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അത് അള്ളാഹിന്റെ കയ്യിലാണ്, മനുഷ്യന്മാരുടെ കയ്യിലല്ല. ആ ഖദറിലുള്ള വിശ്വാസം എന്നിലുണ്ട്. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് നന്മയും ചീമയും തിന്മയും ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ അവരോട് പ്രഖ്യാപിക്കൂ, ദൂതരെ, ലാ അംലിക്കു ലിനഫ്സി നഫ്അൻ വലാ ദറ നന്മയോ തിന്മയോ ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല, ഞാൻ അത് മിൽക്കാക്കുന്നില്ല, അതെല്ലാം അള്ളാഹിന്റെ കയ്യിലാണ് എന്ന് നിങ്ങൾ അവരോട് പറയുക. നിങ്ങളോട് അവരോട് പറയുക, ഇത് ഖുർആന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ആ മര്യാദ, ആ മര്യാദ. അതുകൊണ്ട് മര്യാദ കേട് കാട്ടുന്ന ആളാണ് തേങ്ങയും മാങ്ങയും ചക്കയും ഒക്കെ ആയിട്ട് അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ ഖബറിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ഖബറാളികളോട്, ഖബറാളികൾക്ക് വേണ്ടി അള്ളാഹനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഖബറാളികളോട് അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ എന്നോ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നോ ആ പഠിപ്പിച്ചതായ അവർക്ക് അങ്ങോട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് പകരം അവരോട് ഇങ്ങോട്ട് ഞങ്ങളുടെ കാര്യം നിറവേറ്റി തരണം, നല്ല വിസ തരണം എന്നൊക്കെ ചോദിക്കുന്ന വിഡ്ഢിത്തം, അത് മുറുഅത്തിനെതിരാണ്, അത് മനുഷ്യ
വിശ്വസ്തത്തിനെതിരാണ്. അത് ചോറ് തന്ന ബുദ്ധിയുള്ള ആൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് 437 പ്രാവശ്യം വിശ്വാസത്തെ സംരക്ഷിക്കണമെന്ന് ഖുർആൻ കൽപ്പിച്ച കൽപ്പനക്കെതിരാണ്. അത് 191 പ്രാവശ്യം ഖുർആനിലൂടെ തൗഹീദിനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ തത്വത്തിനെതിരാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല 96 പ്രാവശ്യം ഖുർആനിൽ ശിർക്ക് ഒഴിവാക്കണമെന്ന് പറഞ്ഞ തത്വത്തിനെതിരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ 311 പ്രാവശ്യം കുഫ്ർ ഒഴിവാക്കണം എന്ന് പറഞ്ഞ തത്വത്തിനെതിരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ 112 തവണ അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ തത്വത്തിനെതിരാണ്. അത് മനുഷ്യത്വമുള്ള ആൾ ചെയ്യാൻ പാടുള്ളതല്ല. അതും നാം മനസ്സിലാക്കേണ്ടതായ യാഥാർത്ഥ്യമാണ്. അതെ, وَإِذَا كَانَتِ النُّفُوسُ كِبَارًا تَعِبَتْ فِي مَرَامِهَا الْأَجْسَامُ അല്ലെ, മനുഷ്യന്റെ ശരീരം നല്ല ശരീരമാണെങ്കിൽ ആ നല്ല ശരീരം നുഫൂസ് വലിയ നുഫൂസുകളാണെങ്കിൽ എന്ത് കഷ്ടത അനുഭവിക്കും, മനുഷ്യത്വത്തിൽ എത്താൻ വേണ്ടി എന്ത് കഷ്ടതയും അനുഭവിക്കും, എന്ത് പ്രയാസം അനുഭവിക്കും. അപ്പോൾ ഞാൻ ഈ പറയുന്ന മനുഷ്യത്വം എന്ന പ്രത്യേകത നേടിയെടുക്കാൻ കുറെ അധ്വാനിക്കണം, കുറെ മനക്കെടണം, കുറെ പ്രയാസപ്പെടണം, കുറെ ഒരു പക്ഷേ ആക്ഷേപം കൊള്ളണം, കുറെ ശകാരം കൊള്ളണം. അതെല്ലാം മനുഷ്യൻ്റെ നഫ്സ് കബീറാണെങ്കിൽ അതൊക്കെ അനുഭവിക്കും, അതൊക്കെ ആ കഷ്ടത. അതുമാണല്ലോ സഹാബാക്കൾക്ക് സംഭവിച്ചത്. എത്ര ഏറുകൊണ്ട് മക്കയിൽ നിന്നിട്ട് വല്ല മറുപടി കൊടുത്തവർ ഇല്ല. അവരുടെ നുഫൂസ് കിബാറാണ്, ഉയർന്ന സ്റ്റാൻഡേർഡിൽ നിൽക്കുന്നതായ നഫ്സുകളാണ്. അതുകൊണ്ട് മറുപടിയില്ല, അള്ളാഹിന്റെ ഓർഡർ കിട്ടാതെ മറുപടിയില്ല. അങ്ങനെയുള്ള ആ രൂപത്തിൽ ഈമാനിനെ വളർത്തിയെടുത്തവരാണ് സഹാബാക്കൾ, മുഹാജിറുകൾ. അങ്ങനെയുള്ളവരുടെ നാട്ടിലേക്കാണ് ഉംറക്ക് വന്നവർ, ഹജ്ജിന് വരുന്നവർ, അപ്രകാരം എൻ്റെ സദസ്സിൽ ഇരിക്കുന്നവരൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ സ്വഭാവം നമ്മളിൽ അല്പമെങ്കിലും ഉണ്ടാവണം. ആ മുറൂഖത്ത്, ആ മനുഷ്യത്വം, ആ തൻ്റെടം, ആ ആണത്വം, ആണത്വത്തിൻ്റെ ഒരു ഭാഗത്തിൽപ്പെട്ടതാണ് നമ്മുടെ കെട്ടിയ പെണ്ണിനെ, നമ്മുടെ പെങ്ങളെ, നമ്മുടെ കസ്റ്റഡിയിലുള്ളതായ സ്ത്രീകളെ അഴിഞ്ഞാടാൻ വിടരുത്. ഏത് ആണും കണ്ടോട്ടെ, ഏത് പുരുഷൻ സംസാരിച്ചോട്ടെ ആട്ടെ, ആരും കണ്ട് ആസ്വദിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് പബ്ലിക് സർവീസാക്കി വിടാൻ പാടുള്ളതല്ല. അവരെ നമ്മുടെ കസ്റ്റഡിയിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമ്മിലേക്ക് ഏൽപ്പിച്ചു തന്നവരാണ്. നമ്മുടെ കസ്റ്റഡിയിൽ അടിമകളെ പോലെയാണ് അവർ. അവരുടെ കാര്യങ്ങൾ നാം ഏറ്റെടുക്കേണ്ടവരാണ്. അവർക്ക് ഇസ്ലാമിക പർദ നാം ധരിപ്പിക്കേണ്ടതാണ്. ആ കാര്യം അല്ലാഹു നമ്മളോട് ചോദിക്കുമെന്നത് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. ഈ ഇത് മുറൂഖത്ത് ലഭിക്കാൻ വേണ്ടി കുറേ ഇത് നിബന്ധനകളൊക്കെ ഹദീസുകളിലും മറ്റും കണ്ടു. നമ്മുടെ ടൈം അതിക്രമിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ നിർത്താൻ പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ചില ഹദീസുകളൊക്കെ ഇത്തരം വിഷയത്തിൽ നമ്മുടെ മുമ്പിൽ അനിവാര്യമാണ് പഠിക്കൽ. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറയുകയുണ്ടായി. ഒരു കാര്യം ഉണർത്തുന്നു, ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ്. ഹദീസ് തുടങ്ങി അർത്ഥം അവസാനിപ്പിക്കാൻ ടൈമില്ല. അതെന്താണ്, ഉച്ചക്കുള്ള ടൈം ലോഹറിൻ്റെ അസറിൻ്റെ ഇടയിലുള്ള ടൈം കുറഞ്ഞു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായി 2:30 തന്നെ എത്താൻ വേണ്ടി സഹോദരന്മാർ പരിശ്രമിക്കുകയാണെങ്കിൽ നാം തുടങ്ങി വെക്കുന്നതായ സബ്ജക്റ്റ് അവസാനിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ സദസ്സിൽ നമ്മുടെ സ്ഥിരം ക്ലാസ് മെമ്പറിലെ ഒരു സഹോദരൻ്റെ ഉമ്മ മരിച്ചതായ വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അതുപോലെ നമ്മിൽ നിന്നിട്ട് മരിച്ചവർക്കെല്ലാം അല്ലാഹു മാഫി ചെയ്തു തരട്ടെ. അവരോടൊപ്പം നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. പുണ്യഭൂമിയിൽ മക്കയിലും മദീനയിലും താമസിക്കുമ്പോൾ ആ ഭൂമിയുടെ പവിത്രതയെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മക്കീകരിക്കാനും മദീനീകരിക്കാനും ഖുർആനീകരിക്കാൻ സുന്നത്തോടനുബന്ധിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്രകാരം എൻ്റെ ശബ്ദം നെറ്റിൽ കൂടിയും മറ്റും കേൾക്കുന്നതായ സഹോദരന്മാർക്ക് അവർക്കും അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. അവരുടെ രോഗങ്ങൾ മാറ്റട്ടെ. അപ്രകാരം തന്നെ അവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്കും അല്ലാഹു മാഫ് ചെയ്ത് തരുമാറാകട്ടെ. അല്ലാഹു അഇസ് അലിസ്ലാം വൽ മുസ്ലിമീൻ വദല്ല ശിർക്കുൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദനാ വഅറാദ ബിലാദനാ വഅറാദ ബിലാദൽ ഹറമൈനി വഅറാദ ബിലാദ വഅറാദ ഖാദ بلاد الحرمين سوءا اللهم فاشغله في نفسي وجعل تدبيره تدميرا وجعل تدبيره تدميرا اعز الاسلام والمسلمين في كل مكان واذل الشرك والمشركين في كل مكان وانصرنا على القوم الكافرين والحاسدين والعاينين يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم صل على محمد.
മുഹമ്മദ് വഅല ആലി മുഹമ്മദ് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി